ഭാഗ്യം സുപ്പിട്ട പുഷ്പാഞ്ജലി, ഭാർഗവം തൃക്കേട്ട്, മാധവി പൂരിട്ടാതി. അമ്മയുടെ പേരിൽ ഒരെണ്ണം കഴിച്ചോളൂ. നാരായണി അമ്മ, രേവതി നക്ഷത്രം. അയ്യേ, ഇങ്ങനെ ചന്ദനം തൊടുക? ഈ വയസ്സാങ്കാലത്ത് ചന്ദനം എങ്ങനെ ഇരുന്നാലും എന്തണ്ടി മോളെ? അമ്മയെ കണ്ട അത്രയ്ക്ക് പ്രായമൊന്നും തോന്നൂല്ല. ചെറുപ്പാ. എന്താ അമ്മായിമ്മയും മരുമോളും തമ്മിലൊരു കിന്നാരം പൊട്ടിച്ചിരി? ഏയ്, ഒന്നുമില്ല. ഇവിള് പറയാ, ഞാൻ ഇപ്പോഴും ചെറുപ്പാണെന്ന്. സംഗതി നേരാണെങ്കിലും തുറന്നു പറയുന്നത് കേക്കാൻ ഒരു സുഖണ്ട്. ഓ, മരുമോക്ക് ആളും തരമൊക്കെ കണ്ട് നിക്കാൻ അറിയാം. നിന്റെ മോന്റെ കെട്ടിയോളം എന്തണ്ടി അമ്പലത്തിൽ വരാത്തെ? നീ കൊണ്ടുവരണ്ട. മരുമകളെ ഉടുത്തൊരുക്കി കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുന്നത്? ഉടുത്തൊരുങ്ങിയ പോലും കാണാൻ കൊള്ളരുതാത്തവരെ കൊണ്ടുവരരുത്. ആളുകൾ അതൊക്കെ പറയും. നീ എന്റെ മോളെ കാണ്. ഒരുങ്ങിയില്ലെങ്കിൽ അവൾ ദേവസുന്ദരി, ഒരുങ്ങിയാലോ അപ്സരസ്. വലിയ വലിയ നടക്കും, വേഗം പൊക്കോ. നമ്മൾ ഒന്നിച്ച് വരുന്നതും പോണതും അവൾക്ക് പിടിക്കുന്നില്ല. ഭദ്രകാളി ദേവി, ഇതിന്റെ ഫലം നീ അവൾക്ക് കൊടുത്തേക്കണേ. ഈ പാട്ട് പോരെ, അല്ലെങ്കിൽ വേറെ പാട്ട് പാടാടാ. കണ്ണും കൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പൊന്നര പൊന്നു മകനെ. കണ്ണും കൂട്ടി ഉറങ്ങിയില്ലേ? അച്ഛനെ വിഷമിപ്പിക്കാതെ മോനെ. ആ ദേ അമ്മ വരുന്നു, ഇനി മാമ കൊണ്ടിട്ട് ഉറങ്ങിയാ മതി കേട്ടോ. അമ്മയുടെ ചാഞ്ചിക്കട്ടെ മാടാ. നീ പോയതിന് ഇവള് കരച്ചിൽ എടുത്തിട്ടില്ല. അതിന് വിശന്നിട്ടായിരിക്കും. കുറച്ച് പാല് തിളപ്പിച്ച് കൊടുക്കായിരുന്നു. അതിന് ഇവള് സമ്മതിക്കണ്ടേ? നീ എന്തിനാണ് കൊച്ചിന്റെ സമ്മതം ചോദിക്കാൻ പോയേ? എടി മോളെ, അമ്മയ്ക്ക് വല്ലാത്ത പരവേശം. മോൾ ഇച്ചിരി ചായ വെച്ച്, ഞാൻ പോയിട്ട് പശുരൊന്ന് മാറ്റി കേട്ടെ. കൊച്ചിനെ പിടി. എന്താ എടാ നോക്കി നിൽക്കാതെ കൊച്ചു കരയണ കണ്ടില്ലേ? എടുക്കടാ. അമ്മേ, കൊച്ചിനെ ഞാനിപ്പോ. അതൊന്ന് ഇപ്പാലോചിച്ച പോരാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, അനുഭവിക്കടാ. പറഞ്ഞാ കേക്കണ്ടേ? അമ്മായിമ്മ പറഞ്ഞ പിന്നെ മറുവാക്കില്ലല്ലോ. ഇതുപോലൊരു അമ്മായിമ്മയും മരുമോളിയും ഈ നൂറ്റാണ്ടിന് മഷി ഇട്ട് നോക്കിയാ കാണില്ല. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. മാധവി, ഇവൻ ഉറങ്ങി. പാലല്ലേ തളിച്ചു പോങ്ങണത്? പാലടപ്പത്ത് വെച്ചിട്ട് ഇവിടെ എവിടെ പോയി കിടക്കുക? അത് ശരി, രണ്ടാളും കൂടി ശൃംഗരിച്ചു നിൽക്കാണല്ലേ. ഒന്നുണ്ടായി നിവർന്ന് നടന്നു തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ രണ്ടാളത് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ടതി. ആ ഒന്നും പറയല്ല അമ്മേ. അയ്യോ, പാലങ്ങോട്ട് തിളച്ചു മറിയണോ? എന്നിട്ട് അമ്മയ്ക്ക് അത് വാങ്ങി വെക്കായിരുന്നില്ലേ? പിന്നെ എന്തിനാടി നിന്നിങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് വാങ്ങി വെച്ചെന്ന് കരുതി അമ്മയുടെ കയ്യിൽ വളയൊന്നും ഒരു പോലില്ലോ. ഊരി പോവാനും പൊട്ടി വീഴാനും നിന്റെ ദേഹം മുഴുവൻ പൊന്നിട്ടിട്ടല്ലടി നിന്റെ വീട്ടുകാർ നിന്നിങ്ങോട്ട് അയച്ചത്. മൂദേവി. മൂദേവിയല്ല, മാധവി, അതാ എന്റെ പേര്. കാലമാർത്തി. കാലമാർത്തി അല്ല, നാരായണി, അതാ നിങ്ങളുടെ പേര്. അത്രക്കായോട് നീ? എടാ, നീ ഇങ്ങനെ കുന്തം പിഴിയപോലെ നോക്കി നിൽക്കണ്ട. അവിടെ കാരനെ കുറ്റി എന്താ അടിച്ചു പൊളിക്കാ? ഈ തള്ളയുടെ ശരീരത്തിൽ ഏതോ പിശാച കേറിയിട്ടുണ്ട്. ഒരു ചൂലെടുത്ത് നല്ല തല്ല് കൊടുക്ക്, ബാധ ഒഴിയട്ടെ. ബാധ നിന്റെ അമ്മയ്ക്കാടി. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ അമ്മ, നിന്റെ അമ്മൂമ്മ, നിന്റെ അമ്മൂമ്മേരെ അമ്മ. അമ്മ പ്ലേറ്റ് ഒന്ന്, ഭാര്യ മൺപൂച്ച ഒന്ന്, കപ്പ് ഒന്ന്, കണക്ക് അപ്പപ്പ തന്നെ എഴുതിയില്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ വേറെ വഴക്കുണ്ടാവും. അമ്മ പൊട്ടിച്ചത് മൺചട്ടി, മരുമോള് പൊട്ടിച്ചത് പൊൻചട്ടി എന്ന സ്ഥിതിയിലാവും. ഇപ്പോഴത്തെ കാലത്തൊരു മൊന്തേ കനം കുറഞ്ഞു കുറഞ്ഞു മൊന്ത പറക്കല്ലേ. മൊന്ത മോന്തമ്മ കൊള്ളാഞ്ഞ ഭാഗ്യ. എന്തേ, കുറച്ച് പാല് വേണം. പാല്, പാലിന്റെ പ്രശ്നമല്ലേ ആകെ പ്രശ്നമായത്? പാല് കട ആവ് കുടിച്ചു. എന്താകത്തൊരു ബഹളം? അത് ടി വിന്നാ ഒരു മിമിക്രി പറഞ്ഞിട്ടുണ്ട്. അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്ന കോമഡിയാ കാണുന്ന. അമ്മ ചൂലെടുത്ത് സ്ഥിതിക്ക് അവളിപ്പോ ഒലക്കായിട്ട് വരും. ഒലക്കോ? ആ ഒലക്ക, അരി ഇങ്ങനെ കുത്തി പൊടിച്ചെടുക്കാൻ. കണ്ട, എന്റെ വൈഫ് ഒലക്കെടുത്തു. ഞാൻ പറഞ്ഞില്ലേ എന്നാ ഞാൻ വരട്ടെ? കഴിയ ഇല്ല.
കല്യാണം കഴിഞ്ഞ ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടെയാ. നമ്മുടെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഈ തള്ളക്ക് ഇറങ്ങി പോയിക്കോട്ടെ. എനിക്കിനി നിങ്ങളുടെ തള്ളയുടെ ആട്ടും തുപ്പും കെട്ടി ഇവിടെ കഴിയാൻ പറ്റില്ല. മടങ്ങി ചെന്നാലേ എന്നെ രണ്ടു കൈ നട്ടി സ്വീകരിക്കുന്ന എന്റെ അമ്മ അങ്ങനമാരുണ്ട്. നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം, അമ്മ വേണോ ഭാര്യ വേണോ? രണ്ടും വേണം. നടക്കില്ല, ഏറ്റവും ചൂടും ചൂരും മറക്കാൻ പറ്റില്ലെങ്കിലേ നീയും കൂടെ പൊക്കണമെങ്കൊന്ന പോയാലേ ഈ കണ്ടു കാണപ്പെട്ട സ്വത്ത് മുഴുവൻ ഞാൻ അനാഥാലയത്തിന് എഴുതി വെക്കും. ഇനി നീ തീരുമാനിക്കും, ഭാര്യ വേണോ ഈ പാവം അമ്മ വേണോ? എനിക്ക് ഈ പാവം അമ്മ മതി. നിങ്ങൾ ഈ തള്ളയുടെ ഇളിയും കണ്ടോണ്ട് നിന്നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാര്യയും കുട്ടിയും വേണമെന്ന് തോന്നിയാ എന്റെ തറവാട്ടിലേക്ക് പോരെ, ഞാനവിടെ കാണും. ഇനി പഠിക്കകത്ത് ഞാൻ കാലു കുത്തൂല. ഇനി നീ ഇങ്ങോട്ട് വന്ന നിന്റെ മുട്ടുകാലി ഞാൻ തല്ലൊടുക്കും. മാനവും മര്യാദയും തറവാടിത്തവും മിക്സിയിലിട്ട് നിങ്ങൾ അഹാ പൊടിപ്പിക്കുന്നു. തലയിണ മന്ത്രങ്ങളില്ലാതെ ആക്കുവാൻ തലയിണകൾ മുഴുവനുമേ നിങ്ങൾ കത്തിക്കുന്നു. തലയിണ മന്ത്രങ്ങളില്ലാതെ ആക്കുവാൻ തലയിണകൾ മുഴുവനുമേ നിങ്ങൾ കത്തിക്കുന്നു. പകൽ പ്രിയമൽ മക്കൾക്ക് പാറകൾ പണിയുന്നു. കോമര മക്കളെ നിങ്ങൾ നിത്യം ലാളിക്കുന്നു. ഒളിപ്പോലും നീ കാണായി ഉറങ്ങും വേളയിൽ പോലും ഉടക്കകളും ചൂലുകളും നിങ്ങൾ സൂക്ഷിക്കുന്നു. ഒളിപ്പോരിൽ ജയിക്കാനായി ഉറങ്ങും വേളയിൽ പോലും ഉലക്കകളും ചൂലുകളും നിങ്ങൾ സൂക്ഷിക്കുന്നു. അമ്മ അമ്മയമ്മ ജയിച്ചതാര് തോറ്റതാര്. അമ്മ അമ്മയമ്മ ജയിച്ചതാര് തോറ്റതാര്. അങ്ങയുടെ അമ്മയുടെ ചതിക്ക് തീ കൊടുത്താനേ അവിടെ നിക്കുക. ചിരിച്ചോ ചിരിച്ചോ, നിന്നെ കെട്ടിച്ചോട്ടെ ഇതിനും കഷ്ടം നിന്റെ സ്ഥിതി. ഞാൻ അമ്മയമ്മ ഇല്ലാത്ത വീട്ടിനെ കെട്ടു. ഓ അമ്മേന്തി വേണ്ട, അവിടുത്തെ കാര്യം എവിടെയും ഇവിടുത്തെ കാര്യം അവിടെയും പറയണ്ട. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിനക്ക് ക്ഷമിച്ചുകൂടെ? എന്നെ പോലെ അവരും നിന്റെ അമ്മയല്ലേ? അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലല്ലോ. അമ്മായിയമ്മമാരെ കുറ്റം പറയുന്ന മരുമക്കൾ ഒന്നും മറക്കുന്നു, അവരും നാളത്തെ അമ്മായിയമ്മമാരാണെന്ന്. ഞാൻ വന്നു കയറി ഇഷ്ടമായില്ലെങ്കിൽ അത് പറ. ഇഷ്ടമായില്ല അല്ലേ, ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ബാലേന്ദ്ര, എടാ നിന്നെ ഒക്കെ തരത്തി ഒത്തിരി ലാളിച്ചിട്ടുള്ളതാ ഞാൻ, അത് നീ മറക്കരുത്. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അതിന് ചേച്ചിയുടെ കാര്യം പണ്ടേ തീരുമാനമായതല്ലേ, അതല്ലേ ചേച്ചി കെട്ടിച്ചു വിട്ടത്? വെറുതെ അല്ല, പഠിച്ചു പാസ്സായിട്ടും പറമ്പിൽ തൂമ്പപ്പണി എടുത്ത് കഴിയേണ്ടി വന്നത്. നീ ഒരു കാലത്തും ഗുണം പിടിക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ജനിച്ചപ്പോഴേ നിന്റെ തല തിരിഞ്ഞാ വീണത്. ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള ഒരാളേ ഉള്ളൂ, പ്രേമേന്ദ്ര. 1200 രൂപ വാടക, 275 രൂപ കറണ്ട് ചാർജ്. എണ്ണി നോക്കിക്കേ. എനിക്ക് നിന്നെ വിശ്വാസ. വാടകയുടെ കാര്യത്തിൽ നീ കിറു കൃത്യാ. ആ പിന്നെ കഴിഞ്ഞ മാസം എടുത്ത എന്റെ ഫോട്ടോ എന്തി? അത് മോളുടെ കൊടുത്തു വെച്ചിരുന്നു, കിട്ടിയില്ലേ? ഇല്ല, മറന്നതായിരിക്കും. ഫോട്ടോ വാങ്ങാനെന്നും പറഞ്ഞ് ദിവസവും അവൾ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ചേട്ടാ എല്ലാ മാസവും വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്? എടാ എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അറിയാൻ വേണ്ടിട്ടാ.
ഇങ്ങനെ ഓസിന് മാസാ മാസം ഫോട്ടോ എടുത്ത എന്റെ തകർച്ചയുടെ ഘട്ടം ഞാൻ അറിയും. എന്താ 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 പറഞ്ഞേ? അല്ല, ബൾബ് ഫ്യൂസ് ആണെന്ന് പറയായിരുന്നു. പുറത്ത് നല്ല വെളിച്ചല്ലേ, ഇയാ വരാന്തര വെച്ചെടുത്താ മതി, നല്ല സീനറിയും കിട്ടും. ഈ ബോസ് ഇരിക്കയില്ലേ താഴെ, അതൊന്നും നീ പഠിപ്പിക്കണ്ട. ഇന്നോടല്ല അങ്ങോട്ട് ചെരിയാൻ പറഞ്ഞ, വരണം മാത്രം മതിയല്ലേ. അത് ഇതടി ഉഗ്രം ബോസാ, അതടിച്ച കാണട്ടെ. പ്രേമേന്ദ്ര, ഈ ബോസിലൊന്നും എടുത്തേ. ഇല്ല, ഇല്ലാന്നോ? ഇനിമില്ല ഇതിന്റെ അകത്ത്, ഞാൻ എടുത്തിട്ട് വരാം. ഓ, നല്ല മൂടിൽ വന്നപ്പോഴാണ് നിർത്തിയത്. എന്റെ മൂടനുസരിച്ച് എന്റെ ഭാര്യയുടെ കുളി നീട്ടിത്തരടാ. മനസ്സിലായില്ല? എന്റെ ഭാര്യ കുളിക്കുന്നിടത്താണോ അതിന്റെ ഒളിഞ്ഞോട്ടം? ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതാ. കുളി കണ്ടാ പോരെ, ഫോട്ടോ എടുക്കണം. അപ്പൊ നീയാണ് ഫോട്ടോ എടുക്കുന്നത്? ഇനി എന്റെ ഭാര്യ കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയ ഫോട്ടോ എടുക്കുക ചെയ്ത രണ്ടിനെ കൊന്നുകളഞ്ഞാൻ കൊല്ലും പറ്റിയോളാ. പറ്റില്ല, അവൾക്ക് കുളിക്കാൻ കണ്ടൊരു നേരം. അല്ല പ്രേമേന്ദ്ര, ഈ ഒന്നാം തീയതി തല്ലു കിട്ടിയ ആ മാസം മുഴുവനും തല്ലു കിട്ടോ? ഏട്ടന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഈ മാസം മാത്രമല്ല, ഈ വർഷം മുഴുക്ക തല്ലു കിട്ടും. ഏട്ടൻ ആരും കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയത്? ഞാനൊരു കുളിയും കണ്ടില്ല, സീനറി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു നിന്നതാ. സീനറി ഇപ്പൊ സീനാകെ നാറിയില്ലേ? അസല് ചവിട്ടാവൻ ഹൗസിങ്ങെ ചവിട്ടിയത്. അത് കണ്ടാ അറിയാം, കമ്പനിയുടെ എമ്പളടക്കം പതിഞ്ഞിട്ടുണ്ട്. അയ്യേ. ആ പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളറിയരുത്. അഥവാ നീ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞ അയാളോട് പറയണം, വേറെ ആരോടും പറയരുതെന്ന്. നേരം ഹലോ, ആ ആൽബം റെഡി ആയിട്ടുണ്ട്, ആ കൊടുത്തേക്കാം. ആ പിന്നെ 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 പറയാം. എന്താ എന്താ എന്താ? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. ഇപ്പൊ പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതെന്താ അതെന്താണെന്ന് താങ്കളുടെ എന്തിനാ? എന്നാ പിന്നെ എന്തിനാ തുറന്നു വെച്ചേക്കണേ? കൂട്ടിട്ട് പോയിക്കൂടെ? അത് അത് ഞാൻ തീരുമാനിച്ചോളാം. പെണ്ണുങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലല്ലാട്ടോ ആ കണ്ടീഷനിലെ ഓരത്തിന്റെ ഇരിപ്പ്. അല്ലേ താരി, വേണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മ വന്നിരുന്നു, അച്ഛൻ വന്നിരുന്നു, വാടക ചോദിച്ചു, കൊടുത്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല, അച്ഛൻ പോയി, നമുക്ക് പിന്നെ കാണാം. എന്താ പ്രേമൻ, എന്ത് പറ്റി? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരുത്ത എന്നോട് പറയാ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന്. അതെന്താ പ്രേമ? അത് അവര് തലക്ക് വട്ട. അല്ല പ്രേമന് എന്തോ കുഴപ്പം പറ്റിയത്. പാന്റ് ഇട്ടാണ് വന്നത്, വരുന്ന വഴിക്ക് ചെളിതെറിച്ചു, അത് കഴുകാൻ ഊരിട്ടതാ. ശരി ശരി, ഞാൻ തിരിഞ്ഞേക്കാം, വേഗം പാന്റ് എടുത്തിട്. തിരിഞ്ഞു നോക്കരുതേ, അങ്ങ് തന്നെ തിരിഞ്ഞു. അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? ഡോർ അടച്ചിട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പട്ടാപ്പോലെ ഇറങ്ങിയിരിക്കുന്ന നീ ഏതാടി? അനാവശ്യം പറഞ്ഞല്ലോ. മാധവി, നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ എന്റെ കുഞ്ഞിന്റെയും കാര്യത്തിൽ പ്രേമേന്ദ്രൻ എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ? ഇന്ന് തന്നെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സത്യം പറ ഇവരേതാ? ഏത് കുഞ്ഞിന്റെ കാര്യമായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കരുത്. രേണുകേ, ഇതെന്റെ പെങ്ങളാ മാധവി. മാധവി, ഇത് ഈ ബിൽഡിംഗ് ഉണ്ടെന്റെ മകളാ രേണുക. ഉടനെ വീട്ടിലേക്ക് വന്ന് രണ്ടു രണ്ട് തീരുമാനിക്കണം. ആരേന്ദ്ര, എന്ത് പറ്റാൻ? എല്ലാരും ഇറങ്ങി വന്നേ, വന്നേ. ഭർത്താവിന്റെ വീട്ടിൽ അമ്മായി അമ്മ പോര് സഹിച്ച് എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കഴിയുന്ന എന്റെ മകൾ മാധവി ഒടുവിൽ സഹികെട്ട് ത്യന്തരമില്ലാതെ സ്വന്തം ഗൃഹത്തിലേക്ക് കയറി വന്നപ്പോ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും അവളോട് അല്പം കരുണ കാണിക്കാൻ ഇവിടെ ആരുമില്ലേ? അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും. എന്താ എല്ലാരും വലുതാ ഇറങ്ങിപ്പോയോ? ആരേന്ദ്ര,
നീ ഇന്ന് തന്നെ അഡ്വക്കേറ്റ് കോശിയെ കാണണം. അലിയൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം. നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ. എന്റെ കുഞ്ഞിനെ തന്ത ഇല്ലാതാക്കണം എന്റെ പുറപ്പാട്. ബാലേന്ദ്ര, നീ ഒരു കുന്തം ആരെ അറിയിക്കണ്ട. നിന്റെ വരവ് കണ്ട് ചിരിച്ചതാണേ. അത്രയ്ക്ക് കോമഡിയാണ് എന്റെ വരവില്ലേ. നിന്റെ ഈ ജോലി തന്നെയുള്ള നടപ്പ് കാണുമ്പോ ഒരല്പം കോമഡി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിയും കിട്ടി ശമ്പളവും വാങ്ങിച്ചോണ്ടിരിക്കണ്ട നീ തൂമ്പയുമായി പറമ്പിലൂടെ നടക്കുന്ന കാണുമ്പോ ഒരല്പം സെന്റിമെന്റ്സ് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 60% ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരിലൊരാളാവാൻ എനിക്ക് അഭിമാനമുള്ളൂ. എന്റെ പൊന്നു മോളെ, ഈ ഇന്റർവ്യൂവും ടെസ്റ്റും ഒക്കെ നിർത്തി വെച്ചിട്ട് അടുക്കള പണിക്ക് അമ്മയെ സഹായിക്കാൻ നോക്ക. ശരി, നിന്റെ വാക്ക് കേട്ട് ഞാനിവിടെ ഇരിക്കാം. പക്ഷേ 500,000 സ്ത്രീധനം കൊടുത്ത് എന്നെ കെട്ടിച്ചയക്കാൻ നിനക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഒരു നല്ല ജോലി കിട്ടിയാ നല്ലൊരു ബന്ധവും കിട്ടും. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ ജോലിക്ക് ട്രൈ ചെയ്യുന്നത്? എന്തെത്ര സംശയം, ഒരു നല്ല ജോലിയൊന്നും ഉണ്ടാവില്ല. മനസ്സിന്റെ സമ്മതം തെറ്റിയിരിക്കുമ്പോഴേ അവളുടെ കലവിലാന്നൊരു വർത്തമാനം. ഒരാൾക്ക് കെട്ടിയതിന്റെ പ്രയാസം, ഒരാൾക്ക് കെട്ടാത്തതിന്റെ വിഷമം. അയ്യോ, ഞാൻ ചേച്ചി വന്ന് ശ്രദ്ധിച്ചില്ല. ഓ, അല്ലെങ്കിൽ ആർക്കാ എന്റെ കാര്യത്തിൽ ഇവിടെ ശ്രദ്ധ? ഈ സാരി പുതിയതാ. ഏ, കഴിഞ്ഞതോടെ ഞാൻ പിണങ്ങി വന്നില്ലേ, അപ്പം ഭാർഗവം ചേട്ടൻ വാങ്ങിത്തന്നതാ. അത് ശരി, നീ ഇങ്ങനെ എപ്പോഴും വഴക്ക് കൂടിയിട്ട് വരണത് സാരി കിട്ടുമ്പോ കരുതിട്ടാ. സംശയമുണ്ട് അമ്മക്ക്. ഭാർഗവനെങ്കി വരട്ടെ. രാമ 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 പാഹി മാം രാമപാദം കേൾക്കണേ. എനിക്കറിയാം നീ വരുന്നു, കാത്തിരിക്കുന്നു. മാധവി എന്തേ ഉറക്കിലാണോ? ഏയ്, അതൊക്കെ അതൊക്കെ മാറി, ഇപ്പൊ തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. അതൊക്കെ പറഞ്ഞാ മതി. വെള്ളവും ഗ്ലാസും ഞാൻ നേരത്തെ കരുതി. അനി നാടൻ, ഇത് എവിടെ തൊപ്പിച്ചു? ഇപ്പൊ ഇതിനൊരു പഞ്ഞമില്ല, ഇഷ്ടം പോലെ അല്ലേ. ചേച്ചി, ഭാർഗവൻ ചേട്ടനെത്തി. ഇതും കൂടി മുത്തച്ഛൻ കുടിച്ചോ. മുത്തച്ഛന് ഇനി അധികം ആയുസില്ലല്ലോ. എന്താ ഇത്ര വൈകിത്? ഞാൻ ഇത്ര നേരെ പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നറിയോ? അപ്പൊ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതൊക്കെ മറന്നോ? ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല. നമ്മുടെ ബന്ധം ഇവർക്ക് കൂടി വേർപ്പെടുത്താൻ നോക്ക. എന്റെ അളിയ, നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ അങ്ങനെ ഒരു ബോംബ് ഒട്ടിക്കേണ്ടി വന്നു. നന്നായി, മടങ്ങി പോരാൻ ഇവിടെ ഒരു കാരണം നോക്കിയിരിക്കുന്നു. ഏതായാലും രാത്രിയിൽ ഇനി യാത്ര വേണ്ട, അവൾ ഇവിടെ രണ്ടു മൂന്ന് ദിവസം നിക്കട്ടെ. ഏയ്, അങ്ങനെ നിർബന്ധിക്കരുത്. എനിക്ക് കൊച്ചിനെ കാണാതെ ഉറങ്ങാൻ പറ്റില്ല. കൊച്ചിന്റെ അമ്മയെ കാണാതെ ഉറക്കാൻ പറ്റില്ല എന്ന് പറയാൻ നനക്കണ്ട എത്ര നാണം. ഏതായാലും ഇനി അമ്മയുടെ പിറന്നാൾ കൂടിട്ട് പോയാ മതി. രണ്ടുപേരും സംഗീതമേ
അതെയോ, എന്നാലും വെറൈറ്റി സെലക്ഷൻസ് കിട്ടണമെങ്കിൽ പ്രാർത്ഥനയിൽ പോണം. സാരികളുടെ മായ പ്രപഞ്ചം എന്നൊക്കെ പറയും പോലെ നിന്റെ സാരി ക്രേസ് ഇതുവരെ മാറിയില്ലേ? അതൊരു സ്വപ്ന. ഒരു 100 സാരിയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ഒരു അതിമോഹം. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഇതിന്റെ എം ഡി ഒരു മരം കൂടെ കോന്നനാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു നോട്ടവും ചിരിയും ചോദ്യം ഒക്കെ. പ്രഭാവതി ഇരിക്കൂ. എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉണ്ട്? എന്തിനു വേണ്ടിയാണ് ഈ ജോലിക്ക് ശ്രമിക്കുന്നത്? എന്റെ വീട് തൃക്കാര്യൂർ. ഞങ്ങൾ 5 മക്കളാ. കൂടാതെ അമ്മയും മുത്തശ്ശനും ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഈ ജോലി ജീവിക്കാൻ വേണ്ടി, സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടി. ഞാൻ മാറാത്തനേഷ്യസ് കോളേജിലാ പഠിച്ചത്. ഡിഗ്രിക്ക് ശേഷം അഡീഷണലായി സെക്രട്ടറിയൽ കോഴ്സും പാസ്സായിട്ടുണ്ട്. സാരി സർട്ടിഫിക്കറ്റുകൾ നോക്കണം. എന്റെ 3 ചെറിയ ചോദ്യങ്ങൾക്ക് മിസ് പ്രഭാവതി ഒരുപാട് ഉത്തരങ്ങൾ നൽകി കഴിഞ്ഞു. കുറച്ച് ഓവറായില്ലേ എന്നൊരു ഡൗട്ട്. ക്ഷമിക്കണം സർ, പല പല ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുള്ള എന്റെ ശീല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് കാണാപ്പാടാ. ചിലരാണെങ്കിൽ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഈ കമ്പനി കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഇവിടുത്തെ സ്റ്റെയർകേസിന്റെ സ്റ്റെപ്പിന്റെ എണ്ണം എത്രയാ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പിന്റെ എണ്ണം വരെ എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയത്. ഭൂമിക്ക് എത്ര വയസ്സായി? കടലിൽ ഉപ്പ് ചൊരിഞ്ഞതാര്? ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു കഴുതയുടെ കൊമ്പിന് എത്ര നീളം വരും? ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത PSC ഗൈഡുകൾ നോക്കി പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് വരുന്നവരെ ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊന്നേ അറിയണ്ടു, ഈ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി തന്നാൽ എനിക്കെന്ത് തരും? ഞാനൊന്ന് പറയട്ടെ. സോ
സോറി സാർ, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? സാറ് സാറി സാരി പിടിച്ചതാണെന്ന്. ഒരുപാട് ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ശീലിച്ച മിസ് പ്രഭാവതിക്ക് ഇത്തരമൊരു തെറ്റിദ്ധാരണ വന്നതിൽ അതിശയിക്കാനില്ല. എന്റെ ചോദ്യം എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത, കൃത്യനിഷ്ഠ, അതാണ് ഞാൻ പ്രതീക്ഷിച്ച മറുപടി. എനിവേ, നൗ യു ക്യാൻ ഗോ. സാർ, ഈ ജോലി എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ അപ്പോയിന്റ്മെന്റ് ഓർഡറും പ്രതീക്ഷിച്ച് പോസ്റ്റ് മാനി കാത്തിരിക്കുന്നത്? എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ഞാൻ ഒത്തിരി കളിയാക്കാറുണ്ടെങ്കിലും നിനക്കൊരു ജോലി കിട്ടണമെന്ന് ആ ദിവസവും പ്രാർത്ഥിക്കാറ്. അതിന്റെ ക്രെഡിറ്റ് നിനക്ക്. എന്റെ സ്മാർട്ട്നെസ് ബുദ്ധിയും കണ്ടിട്ടാ എന്നെ ജോലിക്ക് എടുത്തത്. ജോലി കിട്ടിയപ്പോഴേ നില മറക്കല്ലേ മോളെ. നിനക്കേ അസൂയ, മുഴുത്ത അസൂയ. അമ്മ പറയാറില്ലേ മോളെ, നിരന്തര പ്രയത്നം വിഫലമാവില്ല എന്ന്. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ബുദ്ധശ്വനൊരു ബോട്ടിൽ വാങ്ങിത്തരും. ഇത്തിരി നിറമുള്ളത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഉടൻ ഞാൻ ഇവനെ ഒരു നല്ല തൂമ്പ വാങ്ങി കൊടുക്കും. പറമ്പൊക്കൊന്ന് വൃത്തിയായിട്ട് കിളക്കട്ടെ. പ്രഭാതിയുടെ വീടല്ലേ? അതെ. ഞാൻ നാഷണൽ എക്സ്പോർട്സിൽ നിന്നാണ്. വണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ? കമ്പനിയിലെ സ്റ്റാഫുകൾ വരണതും പോണതും ഈ വണ്ടിയില്ല. കമ്പനി വണ്ടി ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല, പല തട്ടിപ്പുകാരുമായിരിക്കും. അതെ, ഞാൻ ബസ് വന്നോളാം. ടാറ്റയുടെയും ബിർളയുടെയും കമ്പനിയല്ലേ, വണ്ടി അയച്ച സ്റ്റാഫിനെ കൊണ്ടുപോവാൻ. നീ എന്താ വണ്ടി പോവാഞ്ഞ്? അത് നാഷണൽ സ്പോർട്സിന്റെ വണ്ടിയല്ലേ. ദൈവമേ, കമ്പനി വണ്ടി തന്നെയാ. പഞ്ചുവാലിറ്റിയുടെ കാര്യത്തില് എന്റെ സ്ട്രിക്റ്റാ. ഈ ബുദ്ധസിന്റെ വാക്ക് കേട്ട് ഞാൻ പെരുവഴിയിലായാലും എന്റെ ഈശ്വര. ചേട്ടാ ചേട്ടാ, എന്നെ ഒന്ന് സ്കൂട്ടറിൽ കൊണ്ടുവിടും. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന പ്രോബ്ലം ആവും. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. ഒന്ന് കൊണ്ടുവിടടാ, നിന്റെ പെങ്ങളല്ലേ. ആണോ? അടിജിയാണ്. അവർക്ക് കമ്പനി വണ്ടിയിൽ വരാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ടാറ്റായും ബിർളയും പോലെ വലിയ കമ്പനി ഒന്നും അല്ലല്ലോ. അഹങ്കാരിയാണല്ലേ. ഇന്ന് ബസ് കിട്ടി ഓഫീസിൽ എത്തുമ്പോ ആ കുട്ടി ഒരുപാട് വൈകും. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്മസ് ചെയ്തേക്കാം അല്ലേ. ഒരു ലിഫ്റ്റ് തരൂ ടൗണിലേക്ക്. ഒരു ലിഫ്റ്റ് തരുമോന്ന്. വൈ നോട്ട് പ്ലീസ്. ആ
എന്താ പേര്? പ്രഭ. ഐ ആം ശരത്. പഠിക്കേ? അല്ല, ജോലിയുണ്ട്. എന്നും ഈ നേരത്താണോ വരിക? നേരല്ലാത്ത നേരത്ത് അവന്റെ ഒരു കിണറും പറിച്ചില്ല. എന്താ? അല്ല, പതുക്കെ വണ്ടി ഓടിക്കാനേ അറിയുള്ളൂന്ന്. എനിക്ക് സ്പീഡിൽ പോകുന്ന ഇഷ്ടം. അയ്യോ, ഞാൻ സ്പീഡിലെ ഓടിക്കാറ്. എന്റെ സ്പീഡ് കണ്ടിട്ട് പ്രഭക്കുട്ടി പേടിച്ചാലെന്ന് വിചാരിച്ചിട്ടാ. സ്പീഡിൽ ഓടിക്കട്ടെ. വേണമെങ്കിൽ എന്നൊന്ന് പിടിച്ചിരുന്നോ ഒരു സേഫ്റ്റിക്ക്. വേണ്ട, വണ്ടി പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സ്പീഡ് ആയിക്കൂടെ. ഇതിനുള്ള ചാകാനം മറ്റിറങ്ങിയതാണോ? എനിക്കൊരു അബദ്ധം പറ്റി. കമ്പനി വണ്ടിയാണ് രാവിലെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. വീടിന്റെ മുന്നിൽ ഒരു ബസ് വന്ന് നിൽക്ക, ഒരാൾ ഇറങ്ങി വന്ന് കയറിക്കോളം പറയാ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ വന്ന് വണ്ടി കയറിക്കോളം പറഞ്ഞ എന്നെ പോലെ ഒരു പെണ്ണ് എങ്ങനെ വിശ്വസിക്കാ സാർ? ഓക്കെ ഓക്കെ, ജോയിൻ ചെയ്തോളൂ. ഒന്ന് എഴുന്നേക്കണം സാർ, പ്ലീസ് ഒന്ന് എഴുന്നേക്കണം സാർ. ഞാനോ? ഞാൻ എന്തിനാ എഴുന്നേൽക്കുന്നത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാ, എന്നെ അനുഗ്രഹിക്കണം സാർ. എന്താ ഇത്? എഴുന്നേറ്റുള്ളൂ. അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു സാറിന്റെ അനുഗ്രഹം വാങ്ങിട്ടേ ജോയിൻ ചെയ്യാവൂന്ന്. കുട്ടിയുടെ അമ്മ ടീച്ചറായിരുന്നു അയ്യങ്കാവ് സ്കൂളിൽ. ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അയ്യങ്കാവ് സ്കൂളിലോ? പേര് ശാരദ. ടീച്ചറമ്മ, അമ്മയില്ലാത്ത എനിക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ടീച്ചറിൽ നിന്ന് കിട്ടിയതുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട് പിന്നീട് ആ ടീച്ചറമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മറന്നു എന്ന് തന്നെ പറയാം. അറിയാതെയാണെങ്കിലും ശാരദ ടീച്ചറിൻ്റെ മോൾക്ക് ജോലി കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശാരദ ടീച്ചറിൻ്റെ എല്ലാ ഗുണങ്ങളും ആ പെൺകുട്ടിനെ കിട്ടിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ആ പെൺകുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ ഒരു അഹങ്കാരിയാണെന്ന് തോന്നുമെങ്കിലും വളരെ വിനയവും അച്ചടക്കവും ആ കുട്ടിക്കുണ്ട്. വല്ല റൊമാൻസും തോന്നി തുടങ്ങിയോ? ചേട്ടൻ എന്തായി പറയുന്നത്? അങ്ങനെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, തോന്നിയില്ലെങ്കിലാ പ്രശ്നം. അവൾ എന്റെ ഓഫീസിലെ സ്റ്റെനോയാണ്. ആയിക്കോട്ടെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നീ ഏറ്റവും ബഹുമാനിക്കുന്ന നിന്റെ ടീച്ചറുടെ മകൾ കൂടിയല്ലേ. നമുക്കതങ്ങ് ആലോചിച്ചാലോ? അത് വേണോ? വേണ്ട കൈമളേട്ടാ. വേണം. ഒരു പെണ്ണിനെയും കണ്ട ഇഷ്ടപ്പെടാത്ത നിനക്ക് ആ കുട്ടിയോടൊരു താല്പര്യം തോന്നിയ സ്ഥിതിക്ക് ഞാനിത് ആലോചിക്കാൻ തീരുമാനിച്ചു. തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? ശേഖരൻ കുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടാ. ശേഖരൻ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും മരിച്ചു. ബന്ധുക്കൾ എന്ന് പറയാൻ ആകെ ഒരു ആന്റി ഉണ്ട്, അവർ അമേരിക്കയിലാ. പിന്നെ അടുത്തൊരാളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, സുഹൃത്തും വഴിയാട്ടിയൊക്കെ. ഇതുവരെ മനസ്സിനിണങ്ങി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റാഞ്ഞത് കൊണ്ടാണ് വിവാഹം നീട്ടിക്കൊണ്ടുപോയത്. ആലോചിച്ചിട്ട് കുട്ടിക്കൂടി പൂർണ്ണ ബോധ്യമായിട്ട് മതി തീരുമാനം. ഇനി പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നം മാത്രമല്ലേ ബാക്കിയുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോവാൻ വരട്ടെ, ഇതൊന്ന് പറഞ്ഞിട്ട് പോവൂ. എന്ത്? ആ പെണ്ണിന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ചോദിക്കണം. അയ്യേ, അതിന്റെ പിന്നാലെ ചെന്ന് എക്സ്ക്യൂസ് മീ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ നാണം ആവില്ലേ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ എം ഡി അല്ലേ. എന്നാ പിന്നെ ചോദിക്കണ്ട. അല്ല, ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്നാ ചോദിക്കുന്നേ? അത് കൈമലേട്ടൻ തന്നെ പ്രഭാവതിയോട് ഒന്ന് ചോദിക്കണം, എന്നെ ഇഷ്ടമാണോ. അപ്പോഴേ ഞാൻ നിന്റെ ആരാ? കല്യാണ ബ്രോക്കറോ? ഐ ആം ആൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, യു നോ ദാറ്റ്. ചെന്ന് അവളോട് പറയടാ ഐ ലവ് യു എന്ന്. ഐ ലവ് യു മിസ് പ്രഭാവതി. ഐ ഇതൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. താറെന്താ എത്ര ടെൻഷനില്? ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ സാറ് ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ വിചാരിച്ചു സാറ് കല്യാണം കഴിച്ച് രണ്ടു കുട്ടികളുടെ അച്ഛനായിരിക്കുമെന്ന്. ഒന്ന് പോടി, സാറിന് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. പെണ്ണേതാ സാർ? ഒരു പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു. ഇനി പെൺകുട്ടിയുടെ സമ്മതം കൂടി കിട്ടിയാലേ
കല്യാണം നടക്കും. സാറിനെ കണ്ടാ ഏത് പെണ്ണാ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവരെയും അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കല്പങ്ങളുണ്ട്. അത് കറക്റ്റാ. അതെ, പ്രഭാവതിയുടെ സങ്കല്പം എന്താ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. എന്തായാലും കൂടി പുറത്തിറങ്ങി നിൽക്കുന്നത്? ചേച്ചിയും കാത്തു തന്നെ നിൽക്കുന്നേ. വിശേഷം ഉണ്ടത്താ കൂട്ടിക്കോളൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ പറയാറുള്ളത് വളരെ കറക്റ്റാ. ജോലി കിട്ടിയാൽ ഒരു നല്ല ബന്ധം കിട്ടുമെന്ന്. എന്നാലും ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ? ആള് കേമിയാ, പിടിച്ചപ്പോ പുളിങ്കൊമ്പ് തന്നെയാ പിടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്തോ മുത്തശ്ശ കാര്യം? പണ്ട് ഇളങ്കാവ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു മോഹിച്ചു. ഓടിച്ചിട്ടൊരു കല്യാണം അല്ലായിരുന്നു. അതുപോലെ നിനക്കും ഒരാലോചന വന്നിട്ടുണ്ട്. ആരുടെ? നിനക്കറിയാവുന്ന എന്റെ ഒരു പഴയ സ്റ്റുഡന്റ്. സസ്പെൻസ് കള. ആരാമേ? ശേഖരൻകുട്ടി, നിന്റെ MD. സാറോ, ഒറ്റ ദിവസം കൊണ്ട് നീ അയാളെ എങ്ങനെ വെട്ടിൽ വീഴ്ത്തി? കളിയാക്കണ്ട. എന്റെ വിദ്യാഭ്യാസവും സ്മാർട്ട്നെസ്സും കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ആലോചനയുമായി വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ എടുക്കാം. നിനക്കെന്താ എത്ര അസൂയ? ഒരു അസൂയല്ലേ. ദൈവമേ, അയാൾ അറിയുന്നുണ്ടോ ഇവിടെ കെട്ടിയുള്ള ഒരു അവസ്ഥ? എന്റെ സങ്കല്പത്തിലെ ഭർത്താവിന് മീശയില്ല. അല്ല, മീശയിൽ പഠിച്ചാണോ? ഇന്നലെ ഞാൻ തന്നെ കാത്ത് ബസ് സ്റ്റോപ്പിൽ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയോ? ഞാൻ കാറായിട്ട് വന്നിരിക്കണേ. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഇന്നലെ കറക്റ്റ് സമയത്ത് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ലിഫ്റ്റ് ചോദിച്ചത്. ഇന്ന് എന്തായാലും ലീവ് എടുക്ക്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഞാനൊരു ലിഫ്റ്റ് ചെയ്യുന്നതല്ലേ, തിരിച്ചിങ്ങോട്ടൊരു ഗിഫ്റ്റ്. ഒരു കാർ നിന്റെ കോലും കണ്ട് മയങ്ങി വരുന്ന പെണ്ണാ ഞാനെന്ന് കരുതിയോ? എന്താ എന്താ പ്രശ്നം? ഞാൻ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ ചെല്ലണോന്ന്. ഓഹോ, അത് ശരി. എന്താ ഞാൻ വന്നാ മതിയോ? എന്താ ഒന്നും മിണ്ടാത്തത്? പോടാ പോടാ. ചേട്ടൻ എന്താ നട്ടി ചൂടാവണേ? ഞാൻ വിചാരിച്ചത് ഒരു പോക്ക് കേസാന്ന്. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ. ആ പോ 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 പോ. പോട്ടെ നിങ്ങളെ. ആ വണ്ടിയിൽ എടുത്തോണ്ട് വിളിക്കും. ഏതാ ഇവൻ? എനിക്കൊരു പരിചയമില്ല. പിന്നെ അന്ന് കൃത്യസമയത്ത് ഓഫീസിൽ എത്തിയത് ആ കുരിശിന്റെ ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടാ. അത് ശരി, അവൻ തെറ്റിദ്ധരിച്ചതിൽ കാര്യമുണ്ട്. ഈ ആണുങ്ങളായാലും അങ്ങനെയാ, ഒന്ന് മിണ്ടിയാ മതി ഉടനെ തെറ്റിദ്ധരിക്കും. പിന്നെ കൂടെ ചെല്ലാൻ നിർബന്ധിക്കും. ചിലർക്കൊന്ന് കണ്ടാ മതി, അപ്പോഴേക്കും പ്രേമം തുടങ്ങും. അയച്ചു സാർ, കാലിദൻ കമ്പനിയിലേക്കല്ലേ? ഇന്നലെ ഈവനിങ് കൊറിയറിൽ അയച്ചു. പിന്നെ എന്താ സാർ? ഒന്നുമില്ല, കൊറിയറിൽ അയച്ചില്ലേ? ആ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ? അത് പിന്നെ. സാറിന് എന്തോ ഒരു ടെൻഷൻ. എന്ത് പറ്റി സാർ? എന്നെ പറ്റി എന്തോന്നാ കരുതിയത്? നിങ്ങൾക്കൊക്കെ കൊഞ്ചി കുഴയാനുള്ള കളിപ്പിളയാണെന്നോ? പൊതുവെ പെമ്പിളർക്ക് ഒരു വിചാരമുണ്ട്, അവരുടെ പിന്നാലെ ചെലഞ്ഞിടക്കുന്ന പൂവാലന്മാരാണ് എല്ലാ ആണുങ്ങളും. ഒന്നും മനുഷ്യൻ ഒരുമാതിരി ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാ പെൺകുട്ടിയുടെ മറുപടി കിട്ടിയോ സാർ? ആളെ കുരങ്ങൊളിപ്പിക്കുന്ന ചോദ്യമല്ലേ അത്? എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചു, അയാൾ തന്നെ അത് പ്രൊസീഡും ചെയ്തു. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറഞ്ഞേക്കണം. ഇഷ്ടമാണ്? ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെന്ന്. ഏത് പെൺകുട്ടിക്ക്? ഇത്രയും ദേഷ്യക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. ഏയ്, അത്രക്ക് ദേഷ്യമൊന്നും ഇല്ല. എങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെങ്കിലും പുള്ളിക്കാരന്റെ നിലയ്ക്കും വിലക്കും ചേർന്ന രീതിയിൽ തന്നെ വേണം കല്യാണം നടത്തി കൊടുക്കാൻ.
അതിൽ ഇത്തിരി ചെലവ് കൂടും. അല്ലാതെ ഇവരുടെ കല്യാണം പോലെ നിസാര കാച്ചിനും നടക്കില്ല. നിങ്ങളുടെ നിലയ്ക്കും വിലക്കും ചേർന്ന രീതി തന്നെ നമ്മുടെ കല്യാണം നടത്തിയത്. എന്റെ നിലയ്ക്കും വിലക്കും നീ എന്ത് തേങ്ങയുടെ മൂടേ? ഇക്കാലത്ത് ഒരു കല്യാണം നടത്തിയാലും രണ്ട് കല്യാണം നടത്തിയാലും ചെലവൊക്കെ ഒന്ന് തന്നെ. അപ്പൊ പിന്നെ രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിക്കൂടെ? എന്തേ രണ്ട് കല്യാണോ? മായ പഠിച്ചോണ്ടിരിക്കല്ലേ. മായ പഠിച്ചോട്ടെ, ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞാ വേറെയും മക്കളില്ലേ അമ്മയ്ക്ക്. ഇവൻ എന്താ ച പറയണേ? നിനക്ക് മനസ്സിലായില്ലേ, ഇവന്റെ കല്യാണക്കാരായി പറഞ്ഞു വരുന്നു. ഈ മൂക്കുകൂടി ഇരിക്കുമ്പോ എന്തിനാ വളഞ്ഞു പിടിക്കണേ? അളിയന്റെ ആഗ്രഹം ഞാൻ സാധിച്ചുതരാം. അതിനിപ്പോ പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ? അക്കാര്യത്തിൽ ആരും ബുദ്ധിമുട്ടണ്ട, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് ആരോടാ പ്രേമം? പറയടാ പ്രേമേന്ദ്ര, നമ്മുടെ ജാതിയ? സ്റ്റുഡിയോ ഓണറാ. സ്റ്റുഡിയോ ഓണറോ? സ്റ്റുഡിയോ ഓണർ അല്ല, ബിൽഡിംഗ് ഓണറിന്റെ മകളാ രേണുക. കൊള്ളാലോ, ഒരുത്തി കമ്പനി ഓണറെ, ഒരുത്തി സ്റ്റുഡിയോ ഓണറെ, ഇവിടെ എല്ലാവരും കയറി പിടിച്ചിരിക്കുന്ന ഓണർമാരെയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് നിങ്ങളെ ആലോചിക്കാം. എന്തേ പ്രേമേന്ദ്രൻ മിടുക്കനാ, എനിക്ക് അവനെ വലിയ ഇഷ്ട. വാടയുടെ കാര്യത്തിൽ കിറു കൃത്യാ. ആ പിന്നെ വിശേഷിച്ച് പ്രേമേന്ദ്രന്റെ കാര്യം പറയാനാ വന്നത്. ആ മോളെ, ഇത് പ്രേമേന്ദ്രന്റെ ബന്ധുക്കളാ. രേണുകയല്ലേ, എന്നെ മനസ്സിലായോ? അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് രേണുവയെ കാണാനാ ഞങ്ങൾ ഇപ്പൊ വന്നത്. അവര് തമ്മിൽ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് നമ്മൾ വീട്ടുകാരുടെ ചുമലിലേക്ക് നടത്തിയേക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നത് രേണുക ഒന്നും പറഞ്ഞില്ലേ, പ്രേമേന്ദ്രനും രേണുക തമ്മിലുള്ള കല്യാണ കാര്യം. മോളെ, നീ ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാ എടുക്ക്. എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ട് പറയല്ല, പെൺകുട്ടികളുടെ കാര്യത്തില് അമ്മമാർക്കാണല്ലോ അവകാശം കൂടുതൽ. പിന്നെ അവളുടെ അമ്മ വിശാലാക്ഷിയോടുകൂടി. അല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. വിശാലം പ്രേമേന്ദ്രന്റെ മുത്തശ്ശനും മുത്തശ്ശനും അളിയനൊക്കെയാ. ഓ, ആ ഫോട്ടോഗ്രാഫർ പ്രേമേന്ദ്രന്റെ? ആ അറിയാ അറിയാ. എന്താ കാര്യം? പ്രേമേന്ദ്രന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വന്നതാ. പറയണം. പ്രേമേന്ദ്രന്റെ പെങ്ങൾ പ്രഭാവതിയുടെ കല്യാണക്കാര്യം നിശ്ചയിച്ചു. ഗുഡ്. രണ്ടുപേരുടെ ഒരുമിച്ച് നടത്തണമെന്നാ ഞങ്ങളുടെ താല്പര്യം. അതെ, ഒരുമിച്ച് നടത്തിയ ഒത്തിരി ലാഭാണ്. വെരി ഗുഡ്. അപ്പോ എന്നത്തേക്കാ കല്യാണം? നമ്മളൊന്ന് ഫ്രീ ആണോ ശങ്കു? അത് കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് ശരി. അപ്പൊ ഒന്നും തീരുമാനിക്കാതെയാണോ കല്യാണം ക്ഷണിക്കാൻ വന്നത്? ഞങ്ങൾ പറഞ്ഞു വരുന്നത് രേണുകയും പ്രേമേന്ദ്രനുമായിട്ടുള്ള കല്യാണക്കാരിയാണ്. ശങ്കു, കല്യാണം ആലോചിക്കാൻ വന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇവിടെ വന്ന് ഇത് ആലോചിക്കാൻ? ഡോക്ടേഴ്സ്, ബിസിനസ്സുകാര്, വക്കീലന്മാര്, ഇങ്ങനെ ഓരോരുത്തരുടെ ആലോചന വന്നിട്ടേ ഞാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ഈ കല്യാണത്തിനും ചത്തടത്തും ഒക്കെ ക്യാമറയും തൂക്കിയിട്ട് നടക്കുന്നവൻ. പണത്തിന് ഇത്തിരി കുറവുള്ളൂ, അന്തസ്സിന്റെയും ദർവാഴത്തിന്റെയും കാര്യത്തില് നിങ്ങളെക്കാൾ ഒത്തിരി മുന്നിലാ ഞങ്ങള്. തെക്കേടത്തുകാരെ അന്തസ് പഠിപ്പിക്കാൻ നീ ആരാടി? നാക്കിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ നേരം എനിക്കാ, മറക്കണ്ട. നീ മിണ്ടാതിരി, നിങ്ങളുടെ മോളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല? അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണു. ശങ്കു, ഈ ആണുങ്ങൾക്കൊരു നെലിയും വെലിയുണ്ട്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. വരട്ടെ അമ്മേ, വാടിയാത്ത് ചായ കൊടുത്ത് സൽക്കരിക്കാൻ കണ്ട ആൾക്കാര്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് മറന്നേക്ക്. എന്റെ മോളെ, ഇതുപോലൊരു പൂതന നിന്റെ അമ്മയായിട്ടുള്ളപ്പോ എന്തിനാ പ്രേമേന്ദ്രനെ കയറി പ്രേമിച്ചത്? ഞങ്ങൾ ഇറങ്ങിയടി, കൂടുതൽ നെരിപിരിവുള്ളാരെ അവിടെ അടങ്ങിയിരിക്കുന്നല്ലേ. കിഴവാ, നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, തിരിച്ചിട്ടുണ്ട് വാക്ക് പറഞ്ഞൂടെ. മോൻ ഇവിടുത്തെ ചെക്കന? അതെ. കല്യാണം കഴിച്ചതാണോ? ഇല്ല. ആ എന്നാ മോന്റെ തള്ള ചത്തിട്ട് കല്യാണം കഴിച്ചാ മതി. നിന്റെ കെട്ടിയോൾക്ക് സ്വൈരം കിട്ടണമെങ്കിലേ ഒടുവിൽ നീ നിന്റെ തള്ളേനെ തട്ടേണ്ടി വരും. ഒന്നെങ്കിൽ പണവും പ്രതാപവും വേണം, അല്ലെങ്കിൽ കൂടെ കൊണ്ടുനടക്കാൻ ഒരാന ചന്തമെങ്കിലും വേണം. ഇത് ഒന്നും ഇല്ലാത്ത ഒരുത്തിനെ നിനക്ക് എങ്ങനെ കയറി പ്രേമിക്കാൻ തോന്നിയടി? നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ നിനക്ക്? പ്രേമേന്ദ്രന്റെ കുടുംബം അത്രയ്ക്ക് മോശമൊന്നുമല്ല, നല്ല തറവാട്ടുകാർ തന്നെയാ. തറവാട്ടുകാര്? നമ്മുടെ ഏഴ് അയലത്തെത്തു അവര്. ശങ്കു, എന്താ ഒന്നും മിണ്ടാത്ത? അമ്മ പറഞ്ഞാലും കാര്യമില്ലാതില്ല. ഈ കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ മനസമാധാനം ഒരിക്കലും കിട്ടില്ല. അച്ഛന്റെ അമ്മയുടെ കുടുംബങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയില്ലായിരുന്നല്ലോ, എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനത്തോടെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോ? നിന്റെ അച്ഛന് എന്തിന്റെ കുറവിലാടി മനസമാധാനം ഇല്ലാത്ത? അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു അത്ര തന്നെ. എന്റെ ജീവിതം
എങ്ങനെ വേണോ നിശ്ചയിക്കേണ്ടത് ഞാനാ. അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ തുടർന്ന് ജീവിക്കണമെന്ന് എനിക്കില്ല. എന്താ മോളെ പറയുന്നത്? ഞാൻ തൂങ്ങി ചാവുന്നു അത്ര തന്നെ. ഇത്രയും നിസാര കാര്യത്തിന് തൂങ്ങി ചാവുമെങ്കിലേ പോയി ചാവടി. എനിക്കിത് നിസാര കാര്യമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അത് മാറില്ല. ഞാനും അവളെന്തെങ്കിലും കടുങ്കൈ പിന്നെ. അതെ, അവൾക്ക് മൂക്കത്താ ശുണ്ടി. വാശി പിടിച്ച് നേടാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ എന്തിനാ വെറുതെ എതിർക്കാൻ പോണത്? അവൾക്കത് മതിയെങ്കിൽ നടത്തി കൊടുക്കണമേ. എട്ടുന്നതും കൊണ്ടു കിടക്കുന്നതും അനുഭവിക്കുന്നതെല്ലാം അവൾ തന്നെയല്ലേ? അനുഭവിക്കട്ടെ. ഇനി വല്ല ആത്മഹത്യാ ശ്രമം നടത്തിയാൽ മോശപ്പേര് നമുക്കാ. നാട്ടുകാർ വേറെ വല്ലതും പറയും. പിന്നെ നല്ലൊരു കുടുംബത്തിന് ബാക്കിയുള്ളവർക്ക് പോലും നല്ലൊരാലോചന വരില്ല. ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് സമാധാനിക്കാം. അമ്മ വരച്ച വരയിൽ നിർത്താൻ ഈ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ കിട്ടിയെന്ന്. എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. എന്റെ മോള് തൂങ്ങി ചാവണ്ടെന്ന് കരുതിയ ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ എന്റെ മോളെ കെട്ടുന്നവൻ ഏതവനായിരുന്നാലും ശ്രീധരം കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും. സ്വർണത്തിന് പുറമെ ഒരു മാരുതി കാർ. നിനക്ക് ഡ്രൈവിംഗ് വശമുണ്ടോടാ? ഇല്ലെങ്കിലും സാരല്ല, വണ്ടി നേരത്തെ കൊടുത്തേക്കാം, ഓടിച്ചു പഠിക്കട്ടെ. ടീച്ചർക്ക് അവാർഡ് കിട്ടിയതിൽ അതിശയില്ല. മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. എല്ലാം കൊമ്പത്തല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. ഒരുത്തി കോടീശ്വരനെ വളച്ചെടുത്തു, ഒരുത്തൻ കോടീശ്വരിയെ വളച്ചെടുത്തു. എന്തായാലും ശാരദ ടീച്ചറിന് കച്ചവടം ലാഭം. അപ്പോ മകൾക്ക് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഇതും നടക്കട്ടെ. ചങ്കു, ഞാൻ മോളോട് ഒരു നല്ല വാക്ക് പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ കെട്ടിയതേ ഇത് കോടീശ്വരനാ. നമ്മുടെ സ്റ്റാറ്റസ് വിട്ടൊന്നും നീ പെരുമാറണ്ട കേട്ടോ. അമ്മയ്ക്ക് ഈ രേണുക അറിയില്ലേ? ഞാൻ ഒരിടത്തും താഴ്ന്നു കൊടുക്കോ? പ്രേമേന്ദ്രനൊരു പാവ, എന്റെ ഇഷ്ടത്തിന് കൊണ്ടുവരത്തെ എനിക്കറിയാം. പിന്നെ അവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിലേ നീ അവനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോന്നേരാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കേറിക്കാം മോളെ. പ്രേമേന്ദ്രന്റെ വീട്ടുകാരെ പൊന്നൂല നോക്കണം. വേണ്ടി ഡിന്നറിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? എന്തൊരു ചൂടാ ഇവിടെ. തെക്കേ മുറി എ സി ആണെന്നാ ഇവിടെ എല്ലാരും പറയാറ്. ഈ ജനലൊക്കെ തുറന്നിട്ടാ ഇവിടെ എന്ത് കാറ്റാണെന്നറിയോ? പക്ഷേ ഇന്ന് തുറന്നിടാൻ പറ്റൂ. എനിക്ക് ഇവിടെ എന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഈ ജനലെല്ലാം അടച്ചു പൂട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമല്ല. ഒരു ടേബിൾ ഫാൻ എങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചൂടായിരുന്നോ? അയ്യോ, ഞാനത് ഓർത്തില്ല. നാളെ തന്നെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നൈറ്റിന്റെ മൂഡ് കളയാതെ ഞാൻ പാല് കുടിച്ച് പതിങ്ങി തന്നേ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഞാൻ പകുതി കുടിച്ചിട്ടല്ലേ നീ കുടിക്കേണ്ടത്. ആ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായത് പോലെ ഒരു തോന്നൽ. എന്നെ കെട്ടിയതുകൊണ്ടാണോ? തന്റെ വീട്ടിൽ കുറച്ചു ദിവസം കഴിയാൻ എനിക്ക് കൊതിയാവുകയാണോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? ആ കൊച്ചു വീട്ടിലോ? ഇവിടെയാണെങ്കിൽ എന്തൊരു സൗകര്യം. എനിക്ക് ഇവിടുന്ന് പോണോന്നേ ഇല്ല. നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നാൽ എന്ത് രസമാണ് ഉള്ളത്. തന്റെ വീട്ടിലാണെങ്കിൽ എത്ര അംഗങ്ങളാ, തമാശയും പൊട്ടിച്ചിരിയും ബഹളവും.
അച്ഛനും അമ്മയും ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു വലിയ കുടുംബം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്ത് പറ്റി, തണുക്കുന്നുണ്ടോ? ഞാൻ എ സി ഓഫ് ആക്കാം. വേണ്ട, എ സിയുടെ തണുപ്പ് എനിക്കിഷ്ടാ. ശേഖരേട്ടാ, എന്താ കല്യാണത്തിന് വന്ന് പലരും ചോദിക്ക? എന്താ ചോദിച്ചത്? ശേഖരേട്ടന് എത്ര രൂപയുടെ സ്വത്തുണ്ടെന്ന്. സ്വത്തോ? ഇനി ആരെങ്കിലും ചോദിച്ചാ അവരോട് ഗമയ്ക്ക് പറയാനാ. സ്വത്തിന്റെ കണക്കൊക്കെ ഞാൻ അവരെ വിശദമായിട്ട് പിന്നീട് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. നീ വന്ന്. രാവിലെ എല്ലാരും ഒന്ന് കാണണമെന്ന് തോന്നി, ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ, നീ തുടക്കല്ലേ. വാ മക്കളെ. സാധാരണ കെട്ടിച്ചു വിട്ടാ മൂന്നാം പക്കം ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ടു വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചി വീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ചി വീട് വിരുന്ന്, നീ ആരുടെ കാര്യം പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തൊരു ഒരു സംസാരം. നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങക്ക് രാവിലെ ഇങ്ങോട്ട് പോരണം തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ട് പോവാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലു. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചവും കിടക്കാത്ത ഈ കുടിശ് റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ എ സിയുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എ സി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. ആഹാ, രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിക്കിയ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വാ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല, എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്നേഹയാണെന്നുള്ള ഓർമ്മയിലല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണല്ലോ. പ്രേമൻ എന്തേ? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്ക് അറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തെ ഒന്ന് വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായ കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്ക് ഇഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൽസയും എനിക്ക് നിർബന്ധം. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നേ. എനിക്കും രാവിലെ ഇഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞിരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി അമ്മയുടെ. ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് രണ്ട് കാന്താരി മുളകെടുത്തിട്ട് ഞെരടി ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിൽ നിന്ന് വെള്ളം കുറും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് മണേ കുറച്ച് കഴിച്ചോടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്ങഞ്ഞാണോ? ഞാനിപ്പോ വരാം. ആ നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓ, ആ പഴങ്കഞ്ഞി എത്തിയല്ലോ, ഇങ്ങോട്ട് വെച്ചോളൂ, ഇങ്ങോട്ട് വെച്ചോളൂ. ആ എന്താ അവന്റെ ഒരു സ്റ്റൈല്. അയാളെ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ച തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്കഞ്ഞി കൂടി എന്റെ പത്രാസുണ്ട്. പ്രേമൻ എന്തിന് ഓച്ചാനി ചെന്നത്? അയാളെ കാശ് കണ്ടിട്ടാ? അതിനേക്ക പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങിപ്പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് കരുതിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, കല്യാണത്തിന് കാശ് കുറെ ചെലവായി, അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചുതരാവുന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ട ചെലവച്ചിരി കൂടുന്നുണ്ട്. ആ പെൻഷൻ കിട്ടട്ടെ, തരാ. എങ്കിൽ പിന്നെ വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് നോക്കാം. ശ്രമിക്കണം. ഒന്ന് രണ്ട് തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരലേ കയച്ചത് ഈശ്വരൻ, കേട്ടിട്ടില്ലേ? പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ട ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. വേണ്ട. അതിനെന്താ എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്?
വെച്ചോളൂ. ഇന്ന് വരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? നമ്മുടെ ഓഫീസില് ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ബാലേന്ദ്രൻ കൊടുത്താലോ? ഏത് ബാലേന്ദ്രൻ? നിന്റെ ബ്രദർ. അത് ശരിയാവില്ല. എന്താ? അതെ, ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവനവന്റെ സ്ഥാപനത്തിൽ നിയമിച്ച പ്രോബ്ലം ആകും. എന്ത് പ്രോബ്ലം? പത്തോ ഇരുപതോ എടുത്ത് ചോദിക്കാൻ പറ്റുമോ? പത്തോ ഇരുപതോ എടുത്ത് എന്തിനാ ചോദിക്കുന്നത്? പോട്ടെ എന്ന് വിചാരിക്കണം. ഇരുപതിനായിരം മുപ്പതിനായിരം ആയാലോ? അത് പ്രോബ്ലം ആകും. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്വന്തക്കാരായാലും വീട്ടുകാരായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ ശേഖരേട്ടന് റെസ്പെക്ട് കിട്ടും. കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകാറുള്ളപ്പോഴൊക്കെ ഞാൻ കരുതി സ്നേഹക്കൂടുതലുകൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ച് പക തീർക്കുകയാണല്ലേ. എന്റെ മോളുടെ ഒരു തലയിലെഴുത്തേ, അല്ലെങ്കിൽ പിന്നെ ഈ എ സിൻ ചുമന്നോണ്ട് അവിടെ വരെ പോവേണ്ട ഗതികേട് നമുക്കുണ്ടാവോ? ഇന്ന് ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്ന, പിന്നെ ഞാൻ അങ്ങോട്ട് അവരെ അയക്കേ ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, തന്നിഷ്ടം കാട്ടി പോയതല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ, എന്നാലേ അവൾ പഠിക്കൂ. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിയാ ചെലപ്പോ അത് അവൾക്ക് ഒരു ആശ്വാസവും. പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവക്കാരൊന്നും അല്ല എന്റെ മോള്. ഒന്നുമില്ലെങ്കിലും എന്റെ വയറു ഗുണം കാണിക്കായിരിക്കും. എന്റെ വയറു ഗുണം കാണിച്ച് കാണിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുമെന്നാ എന്റെ പേടി. എന്താ ഈ മുറി കയറാതെ പോണത്? ഞാൻ തൂത്തുവാരിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഏ, അങ്ങനെയൊന്നുമില്ല. ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ടേര്. തന്നെത്താനങ്ങ് ചെയ്താലെന്താ? ഒരു മുതലാളിച്ച് ഇറങ്ങിയിരിക്കണു. എന്താ പെണ്ണേ, നിന്റെ ചേട്ടത്തിയോട് ഇപ്പോഴേ പോരു തുടങ്ങിയോ? ആജ്ഞാപിക്കലും പറച്ചിലും കേട്ടാ തോന്നും ഞാൻ അവളുടെ വേലക്കാരിയാണെന്ന്. അവളോ? അങ്ങനെയൊന്നും വിളിക്കരുത്, ചേട്ടത്തിയമ്മയ്ക്ക് അമ്മയുടെ സ്ഥാന. ആ പെരുമാറ്റേ തിരിച്ചും വേണം. അമ്മ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? അലക്കാൻ. അതൊക്കെ ചേട്ടത്തി ചെയ്തോളും. ഇതാരുടെ അടി? അതെന്റെ. നിന്നെ പോലെ തന്നെയാ എനിക്ക് അവളും. എന്റെ വയറ്റി പറന്നില്ല എന്നേ ഉള്ളു. പിന്നെ ഈ നാത്തുമ്പാരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. മാധവി ചേച്ചി എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ, നാത്തുമ്പാരല്ല ഒരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞേനെ. പിന്നെ പിടുങ്ങിയടാ പോന്നു. കല്യാണത്തിൽ വന്ന പമ്മായും മെമ്പരോളും പടയ ചക്കരെ പോലെ ആയിരുന്നല്ലോ. ആ തള്ളക്ക് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി. എന്നാ നിനക്ക് അവിടെ വൃത്തിയായിട്ട് മാന്തി കൊടുക്കാമായിരുന്നില്ലേ? മാന്തല്ല, ആ മോന്തിക്കൊരു തേമ്പാ കൊടുക്കേണ്ടത്. ആർക്കിട്ട് കൊടുക്കുന്നവരെ ചേച്ചി പറയുന്നേ? എന്റെ അമ്മായിമ്മയില്ലേ, ആ മന്ത്രി തള്ളക്കിട്ട്. അവര് നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നത്, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ. സാമ്പാറിന് ഉപ്പ് കൂടി, പായസത്തിന് മധുരം കുറഞ്ഞു, പുളിശ്ശേരിക്ക് പുളി കൂടി, എരിശ്ശേരിക്ക് എരി കൂടി. ഓ, പിന്നെ അവരെ സിംഹാസനത്തിലെത്തി ആരും ആദരിച്ച് വണങ്ങിയില്ലെന്ന പരാതി വേറെ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ എനിക്ക് സഹിക്കില്ല. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കുഞ്ഞനീത്തയാണ് പൊന്നനീത്തയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഏറ്റവും ഇളയതല്ലേ, അവളെ കുറിച്ച് ലാളിച്ചാണ് വളർത്തിയത്. ഏ, എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ. അയ്യോ, എന്റെ പുതിയ സാരി അത്. 10,000 രൂപ വിലയുള്ളതാ. വെള്ളത്തിൽ മുക്കി കുത്തിപ്പിഴിഞ്ഞ അതിന് പണി കഴിഞ്ഞു. സാരമില്ല മോളെ, ഞാൻ അലക്കാം. അലക്കണ്ടെന്നല്ല പറഞ്ഞത്. ആരലക്കിയാൽ എന്താ മോളെ, വെളുത്താ പോരെ. മനസ്സിലാവില്ലേ? എന്തെങ്കിലും പറ്റിയോ അമ്മേ? എന്താ ഇത്? ഇത്രയും വില കൂടിയ സാരി ഡ്രൈവേഴ്സിനോ കൊടുക്കേണ്ടത്? ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരം വേണം. എന്റെ ഭാര്യത്തല്ല നീ ആരാടാ? ഞാനൊരു അല്പം താമസിച്ചതേ, കേട്ടൻ ഇറക്കട്ടെ ഒന്ന് പൊട്ടിക്കുന്ന കരുതിയാ. എന്റെ അമ്മയെ തള്ളിയിട്ട് വിള ഞാൻ. വേണ്ട, ഒരെണ്ണം മതി. നീ ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ മകനാണെന്ന് തെളിയിക്കാൻ. അയ്യോ അയ്യോ, എന്റെ മോളെ എല്ലാരും കൂടെ ഇവിടെ തല്ലി കൊല്ലുകയാണോ? ഇവരിട്ട് എന്റെ കൊടുക്കാൻ ഇവിടെ ആരില്ലേ? എടാ പ്രേമേന്ദ്ര, നോയിക്കൊണ്ട് നിക്കുകയാണോ? അതെ, ബഹളം ഉണ്ടാക്കണ്ട,
നിങ്ങളുടെ മകൾ ചെയ്ത വലിയൊരു തെറ്റിന് ഒരു ചെറിയ ശിക്ഷ കൊടുത്തു, അത്രേ ഉള്ളൂ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ തല്ലാനാണോ ഈ തല്ലയും കൂടെ കൂട്ടു നിൽക്കുന്നത്? എന്റെ അമ്മയെ കുറിച്ച് മിണ്ടി പോകരുത്. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പോലും അമ്മയുടെ ഒരു മറുപടി പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളുടെ അമ്മ ഇവിടെ എന്താ ചെയ്തെന്നറിയോ? അപ്പൊ എന്റെ 10,000 രൂപയുടെ സാരിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ വില കൂടിയ സാരി നനയ്ക്കാൻ പാടില്ല എന്ന്? അമ്മയ്ക്ക് വലുതാണോ ഒരു സാരി? മാധവി, നീ സംസാരിക്കണ്ട, അകത്ത് പോ. വിശാലാക്ഷി, എനിക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയത് എനിക്കാ. ഈ അലവലാതി കുടുംബത്തിലേക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. അലവലാതി കുടുംബം ആരുടെയാണെന്ന് കണ്ടാൽ അറിയാം. ഒരു ചൂരിദാറും വലിച്ചു കയറ്റി കുടും ഗ്ലാസും വെച്ച് പ്രായം മറന്നുള്ള നിങ്ങളുടെ ഈ നടപ്പ്. നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക അലവലാതിയാണെന്ന്. മാധവി, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഞങ്ങളുടെ കുടുംബത്തിക്കാർ ഞങ്ങളെ ഭരിക്കാതെ ഇറങ്ങി പോകാനുള്ള ചീ ആന അല്ലല്ലോ എന്ന് കേട്ടിരിക്കാൻ വേറെയുണ്ടീല്. പ്രേമേന്ദ്ര, ഭക്ഷണം വഷളാകാതെ തന്റെ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്ക. പ്രേമേന്ദ്രൻ എല്ലാം മനസ്സിലായി. നിനക്ക് ഭാര്യയോടൊത്ത് ജീവിക്കണമെങ്കിൽ ഞാൻ ശീതനായിട്ട് തന്ന ആ മാരുതി കാറെടുത്ത് എന്റെ പിന്നാലെ പോരെ. കേരളി കാറില് നീ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഈ കുടുംബം കൊണം തോണ്ടു. മായാദേവി വല്യ തറവാട്ടുകാരാ, മൂത്തവരൊക്കെ കെട്ടിയിരിക്കുന്നത് നല്ല കാശുള്ള കുടുംബത്തിനാ. കുട്ടി കൊള്ളാം, അപ്പൊ ഇത് ആലോചിക്കാം. ഒന്നും ആലോചിക്കണ്ട, അവൻ കെട്ടേണ്ട പെണ്ണിനെയൊക്കെ ഞാൻ പണ്ടേ നിശ്ചയിച്ചിട്ടുണ്ട്. സുലോചന ഗൾഫിന്ന് വന്നിട്ട് മതി രഘുവിന്റെ കല്യാണം. ഞാനേ എന്റെ ആങ്ങളേക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഈ ഇടം നിന്റെ ആങ്ങളോട് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോ അയാള് പറഞ്ഞത് കുറച്ചുകൂടി കഴിയട്ടെ. അവള് ഒരു കറവപ്പശു ആയിട്ട് അവര് കണക്കാക്കിയിരിക്കുന്നത്. അവള് സമ്പാദിച്ചു കൂട്ടണ മുഴുവൻ ആർക്കു വേണ്ടിയാ? നമ്മുടെ മോനാ. അവൾ അവിടെ രഘുവെന്ന് വിചാരിച്ചോണ്ടിരിക്ക. എന്നെ പറ്റി ആരും ഒന്നും വിചാരിച്ച് എങ്ങും ഇരിക്കണ്ട. എന്റെ വാക്ക് കേൾക്കാതെ ഗൾഫിൽ പോയ അവളെയും അവളുടെ കാശും എനിക്ക് വേണ്ട. ഗൾഫിൽ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണെന്ന് നാട്ടിലൊരു നാട്ടുകാര് പലതും പറയും. ഈ നാട്ടുകാരുടെ മുൻകൂടെ വേണ്ടേ ഞാൻ ഇവിടെ കെട്ടിയാലും കൊണ്ട് നടക്കേണ്ടത്? അത് ശരിയാ, ഇതൊന്ന് നോക്കി. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഇത് ഇറക്കട്ടില്ല. ഞാൻ പറഞ്ഞത് കേക്ക്. വേണ്ട, ഇത് തന്നെ ആലോചിച്ചാ മതി. അമ്മ എന്തിനാ ഓട്ടോയിൽ വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഒരു ടാക്സി പിടിച്ചെങ്കിലും പോരായിരുന്നു, കാശ് ഞാൻ കൊടുത്തേനെ. ഓട്ടോറിക്ഷയിലേക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് മോശാ, അതുകൊണ്ടാണ്. എട രാമ, നീ ഇവിടെ എന്തെടുക്ക? നിന്നോട് പുള്ളി എത്താൻ പറഞ്ഞിട്ട് ചെത്തിയോ? ഒന്നിനും ഒരു ഉത്തരവാദിത്വം ഇല്ല. അമ്മ വാ. കല്യാണി, കല്യാണി, എന്തടി ഇത്? നീ ഇവിടെ തൂത്തുവാരിയിട്ട് പോയതല്ലേ, എന്നിട്ട് എന്തായി കിടക്കുന്നത്? എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ കുറെ കഷ്ടമാണേ. മുറ്റത്തൊരു പ്ലാവിനെ വീണ കെട്ടിയിടാത്ത പെണ്ണ കണ്ടുപിടിച്ചോ? ജോലിക്കാർ ഒത്തിരി ഉണ്ട്, എല്ലാത്തിനും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കുറച്ച് പാട് തന്നെയാ. എന്തൊരു തണുപ്പാ. എ സി നിനക്ക് ശീലമില്ലാത്തല്ലേ? എനിക്കാണെങ്കി എ സി ഇല്ലാണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റാണ്ടായി. എന്തോ ഒരു സാരി ചേച്ചിക്ക് തുണിക്കടയിൽ ഇരിക്കണ മാതിരി ഉണ്ട്. ഇത് കുറച്ചേ ഉള്ളു, ബാക്കിയെല്ലാം അപ്പുറത്തെ മുറിയില. ചേച്ചി, ഇതിന് ഒരു സാരി എനിക്ക് തരുമോ? ഇതിന്നൊന്നും ചോദിക്കണ്ട, അല്ലെങ്കിൽ തന്നെ 500 എണ്ണം തികയാ 3 എണ്ണം കൂടി വേണം. ആ വിഷമത്തിലാ ഞാൻ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിനക്ക് ഉടുത്തു പഠിക്കാനേ വില കുറഞ്ഞ 1 എണ്ണം ഞാൻ വാങ്ങിത്തരാം. നീ ഒന്നും അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, അവക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഇതാരാ അമ്മയോ? എന്താ മായേ, നിന്റെ മുഖത്തൊരു വാട്ടം. എന്റെ ശ്രീമതി വല്ല പത്രാസം കാണിച്ചോ? ഏ, നീ എന്താ നോക്കി നിൽക്കുന്നത്? പോയി ചായ എടുക്കടി. ഇവക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. പെണ്ണിനെ അവർക്ക് ഇഷ്ടമായി. നല്ല ആലോചനയാണെങ്കിൽ കേമമായിട്ട് തന്നെ നടത്തണം അല്ലേ? അതിന് പ്രേമചന്ദ്രൻ പ്രേമേന്ദ്രനെ അറിയിക്കണം. അമ്മ എന്ന് വിളിച്ചാൽ അവൻ വരും. അവന്റെ കുഞ്ഞനീത്തിയുടെ കല്യാണം അല്ലേ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സ്റ്റുഡിയോയിലെ ആദ്യം പോയത്.
അപ്പൊ അത് പൂട്ടിയിട്ടിട്ട് ഒത്തിരി നാളായെന്ന് അറിഞ്ഞു. സ്റ്റുഡിയോയിൽ കിട്ടുന്ന കാശ് ഞാൻ ഇവന് ഒറ്റച്ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. പ്രേമ പ്രേമേന്ദ്ര, നല്ല കാറ് ഇതുപോലെ ഒരു കാറ് മോക്കൊന്ന് വാങ്ങിക്കണം. മോനെ, ഇവക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. നല്ല കുടുംബക്കാരാ. എന്താടി കൊച്ചേ, നീയും വളച്ചെടുത്ത് ഒപ്പിച്ചതാണോ? അതാണല്ലോ പാരമ്പര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഞങ്ങള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ? അങ്ങനെ പറയരുത് മോളെ, നിങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകാനും കൂടി അമ്മ വന്നത്. പ്രധാന കാര്യം അതല്ല, ഈ പെണ്ണിന്റെ കല്യാണ ആവശ്യം വന്നപ്പോ പ്രേമം തന്നെ വേണം. അതിനാ അത് തന്നെ. കല്യാണ ആവശ്യമല്ല, മരണം ആയാലും ശരി, ഞങ്ങൾ ആ കുടുംബത്തിൽ കാലു കുത്തണെങ്കിൽ എന്നെ തല്ലി ആ തെണ്ടി ഇവിടെ വന്ന് മാപ്പ് പറയണം. അതല്ല, ഇനിയിപ്പോ വല്ല സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിട്ടാണെങ്കിലേ എന്തെങ്കിലും ഒരു സംഭാവന ഞാൻ എന്തരാ. പണത്തെക്കാൾ വലുത് ബന്ധങ്ങളാണെന്ന് മറക്കരുത്. ഇവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ മൂത്തരാങ്ങള അത്ര എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പ്രേമേന്ദ്ര, നീ എന്താ ഒന്നും ഇണ്ടാത്തത്? ഞാൻ വരാം. കാലേന്ദ്രൻ വന്ന് ഇവളോട് മാപ്പ് പറയട്ടെ. ചേട്ടത്തി നമ്മുടെ അമ്മയെ തള്ളിയിട്ടത് തെറ്റല്ല അല്ലേ? എന്റെ ബാലേട്ടനൊരു അബദ്ധം പറ്റി. ചേട്ടത്തിയുടെ കർണ തന്ന അടിച്ച ആ അടി ചേട്ടനിട്ടായിരുന്നെങ്കിൽ കുറച്ച് ഗുണം ചെയ്തേനെ. പിന്നെ എന്റെ കല്യാണം നടത്താൻ തീരെ നിവൃത്തിയില്ലാതെ പിരിവിന് വേണ്ടി വന്നതൊന്നല്ല നിങ്ങള്. എന്റെ അമ്മ എന്റെ പേരിൽ ഒരു ലേലച്ചിട്ട് ചേർന്നിട്ടുണ്ട്. അത് വിളിച്ചെടുക്കും, കല്യാണം അന്തസായിട്ട് നടത്തുകയും ചെയ്യും. പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പങ്കെടുത്തില്ല എന്ന് കരുതി എന്റെ കല്യാണം എങ്ങനെ മുടങ്ങി ഞാനൊരു കെട്ടാ പെണ്ണായിട്ട് നിന്ന് പോയോ? അങ്ങ് നിക്കട്ടെ. എന്നാണ് ശാരദ ടീച്ചറുടെ ഇളയ മോളാണെന്നുള്ള അഭിമാനത്തോടെ തന്നെ ആ വീട്ടിൽ ഞാൻ എന്നും കഴിഞ്ഞോളാം. വാമേ. ഒരു ലക്ഷത്തി 90,000 രൂപ. ഒന്ന് എൺപത്തഞ്ച്. 185,000 രൂപ. 185,000. ഒന്ന് എൺപത്. 180,000 രൂപ. 175. ലേലം ഉറപ്പിച്ചോളൂ. 175,000 ഒരു തരം, 175,000 രണ്ടു തരം. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 175,000. 1,50,000. രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ടീച്ചറിന്റെ മോളെ ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർമ്മിച്ചത്. വളരെ താങ്ക്സ് കേട്ടോ. 1,50,000 ഒരു തരം. 1,45. 1,30. ജലാക്ഷി, വൈരാഗ്യം തീർക്കരുത്. കല്യാണാവശ്യത്തിനുള്ള കാശ് ഒന്നുമല്ലെങ്കിലും നമ്മള് ബന്ധുക്കളാ. ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത് പണമാ. 130,000 ഒരു തരം. 130,000 രണ്ടു തരം. 1,25. 1,00,000. ഒന്നും തോന്നരുത്. ഞാനൊരു പുതിയ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഉടനെ ഡെലിവറി എടുക്കണം. കുറച്ച് രൂപയുടെ കുറവുണ്ട്. 100,000 ഒരു തരം, 100,000 രണ്ടു തരം, 100,000 മൂന്ന് തരം. എങ്കിൽ ഞാൻ വരട്ടെ ടീച്ചറെ. കല്യാണത്തിന് ക്ഷണിക്കുമ്പോ എന്റെ പേര് മറക്കണ്ട. ശേഖരൻകുട്ടി, പ്രഭാവതി ശേഖരൻകുട്ടി. എന്താ നിന്റെ ഹസ്ബൻഡിന്റെ പേര്? ശേഖർ. കേൾക്കുമ്പോ തന്നെ ഒരു വെയിറ്റ് ഉണ്ട്, പ്രഭാവതി ശേഖർ. പറയാൻ തന്നെ ഒരു സുഖമുണ്ട്. ആ ശേഖരേട്ടാ, നമുക്ക് ആ കുട്ടിയെ മാറ്റിട്ട് ശേഖർ എന്ന് മാത്രം പോരെ. എന്റെ അച്ഛന്റെ പേര് മാധവൻകുട്ടി എന്നായിരുന്നു. അമ്മ ആ കുട്ടിയെ അങ്ങ് മാറ്റി മാധവൻ എന്നാക്കിയതായി എനിക്കറിയില്ല. ഒരു പഴമയുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ പേരിന് പഴമ, കുറെ കഴിയുമ്പോ ഞാനും പഴയതാവോ? ശേഖരേട്ടാ, എത്ര കാറിവിടെ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയിക്കൂടെ? ഈ ജോലിക്കാരോടൊപ്പം ഒന്നിച്ചു പോയി ഒന്നിച്ചു വന്ന് അവനവന്റെ വിലകളയാ സ്വയം. നിന്നോടൊത്ത് യാത്ര ചെയ്തപ്പോഴോ, നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോഴോ, നിന്നെ കല്യാണം കഴിച്ചപ്പോഴോ എന്റെ വിലക്ക് കുറവ് വരേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് വന്നോ? അവനവന്റെ വില അവനവൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്നേഹത്തിലൂടെ, വിനയത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. പണ്ടെന്റെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ മുതൽ നീ കമ്പനി ജോയിൻ ചെയ്തോളാൻ. പിറ്റേന്ന് രാവിലെ ഓഫീസിലെത്തിയ ഞാൻ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന MD ചെയറിൽ ഗമയോടെ കയറിയിരുന്നു. അത് കണ്ടുവന്ന എന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാ? എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്റ്റൂൾ കാണിച്ചു തന്നു. ഒപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് പ്യൂണിന്റേത്. കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും അച്ഛൻ എനിക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ ആ മാനേജിംഗ് ഡയറക്ടർ സീറ്റിലെത്തി. അതുവരെ ഞാൻ വന്നു പോയിക്കൊണ്ടിരുന്നത് ഈ കമ്പനി ബസ്സിലെ ഇന്നും. അതുകൊണ്ട് ഞാൻ ഒത്തിരി പഠിച്ചു. പഠിക്കും തോറും വളരും.
വളരും തോറും പഠിക്കണം. അത് ഭർത്താവിനെ കുറിച്ചായാലും വീട്ടുകാരെ കുറിച്ചായാലും ഓഫീസ് കാര്യമായാലും. ആ ബസ് വന്നു. ഇങ്ങോട്ട് വരണം വരണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുക. സമയം കിട്ടണ്ടേ? നമ്മള് കുടുംബക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് സാധാരണം. ഞാനും പ്രഭാവതിയും തമ്മിൽ എന്തിനാ വഴക്ക്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഞാൻ വന്നതേ പ്രഭയെ ഞങ്ങളുടെ ക്ലബിൽ ചേർക്കാനാ. ക്ലബിലെ മറ്റ് അംഗങ്ങൾ എല്ലാരും ചോദിക്കുന്നു, പ്രഭയെ എന്താ ക്ലബിൽ ചേരാത്തത്, ക്ലബിൽ ചേരാത്തത്. അതിന് എന്നെ ആരെങ്കിലും അറിയോ? കൊള്ളം, അറിയുമെന്നോ? ഇത്രയും വലിയ കോടീശ്വരെ ആരെങ്കിലും അറിയായിരിക്കോ? ഈ വരുന്ന 13-ാം തീയതി ക്ലബിലെ ഇലക്ഷനാ. സെക്രട്ടേറിയറ്റ് ഞാൻ പ്രഭയുടെ പേരാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ പേരോ? യെസ്. എന്താ കുഴപ്പം? പ്രഭ സെക്രട്ടറിയായ ബന്ധുക്കാരി എന്ന നിലയിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കല്ലേ? ഒഴിവാകാൻ നോക്കരുത്. അയ്യോ, അതല്ല, 13-ാം തീയതിയാണ് മായയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞ അറിയാതാണെങ്കിലും ഞാൻ ടീച്ചറിനോട് ഒരു നെറികേട് കാണിച്ചു. ഞാനൊരു ചിട്ടി പിടിച്ചു. അത് ടീച്ചറെ കല്യാണ ആവശ്യത്തിന് പിടിക്കാൻ വെച്ചിരുന്ന ചിട്ടിയാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല, ചേരമുട്ടിയുള്ളപ്പം ടീച്ചറിന് എന്തിനാ ചിട്ടി? കല്യാണ ചെലവ് മുഴുവൻ നടത്തുന്നത് ശേനുകുട്ടിയല്ലേ? അതിന് അമ്മ ഇതുവരെ ഒരു സഹായവും ഞങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് പ്രഭ അറിയിക്കാഞ്ഞിട്ടായിരിക്കും. ശേനുകുട്ടി തന്നെയാ കല്യാണം മുഴുവൻ നടത്തുന്നത്. ആ, അമ്മയും കൂടപ്പുറപ്പും ഒന്നും ഇല്ലാത്ത ആളല്ലേ. എല്ലാവരുടെയും പെട്ടെന്നുള്ള സ്നേഹം കാണുമ്പം ആരും മയങ്ങിപ്പോവും. ഇപ്പൊ ശേനുകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്ന് നാട്ടുകാർ പറയുന്നു. അത് വെറുതെ പറയണതാ? ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, താനേ മനസ്സിലാവും. ഭർത്താവിന്റെ സ്നേഹം പങ്കിട്ടു പോകാൻ ഒരു ഭാര്യയും ഇഷ്ടപ്പെടാറില്ല. എങ്കിൽ ഞാൻ വരട്ടെ. ഏ, ക്ലബിലെ മെമ്പർ ആവുന്ന കാര്യം മറക്കരുത്. ഞാൻ ഇനിയും വരാം. ബൈ. ഹലോ ശേഖരൻ കുട്ടി, ഹിയർ. ഞാനാ ശേഖരേട്ടൻ, ഒന്ന് ഇങ്ങോട്ട് വരണം. എന്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? വരണമെന്ന് പറഞ്ഞ വരണം. ദേ, എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ നേരമില്ല, വരാൻ പറ്റില്ല. അരമണിക്കൂറിനകം എത്തണം, ഞാൻ കാത്തിരിക്കും. ഈ പെണ്ണുങ്ങളെ ഓരോ കാര്യങ്ങൾ. എന്താ സാറിന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് റൂമിലോട്ട് ഇരുത്ത്, ഞാൻ ഇപ്പൊ വരാം. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്ക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ളൊരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട്. എന്നെ ഒരു അന്യനായി കാണുന്നത്, അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാ സ്നേഹിക്കുന്നത്. തിരിച്ചും സ്വന്തം മകനോടെന്ന പോലെ പെരുമാറിക്കൂടെ. എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ. ഹലോ, ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോടുള്ളതിനേക്കാൾ സ്നേഹം വീട്ടുകാരോടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ, ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പം വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്ക എന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ. ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശമല്ലേ. ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാ ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ ചെലവും ഞാൻ വഹിച്ചോളാവെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ
സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാൻ നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിന് ഇതിപ്പോ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റം ഒക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെയാണെന്ന്. ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെ. ശേഖരേട്ടൻ എന്റെ ഭർത്താവ്. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു. സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടിയത് ഞാൻ പോലും അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയിട്ട ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടില്ലേ? ദേ ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോലെ പോയി കുടിക്കാൻ തല്ലി എടുത്ത് ചെല്ലടി. ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ആ ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ അതും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തന്നെ തന്നെ പോയി എടുത്താ മതി. നന്നായിരിക്കുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തുകിട്ടൂന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെഴുത്തേ എല്ലാ സമയത്തിന് മുന്നിലെത്തി. എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സത് ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ലട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ. ആഹാ, വെച്ചടാ. വേണ്ട, മൗനം വിദ്വാന് ഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവട്ടെ, ഇങ്ങോട്ടാ. ഒരു കൊട വാങ്ങിക്കാൻ പോവാ ഈ അർദ്ധരാത്രിക്ക്. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു. നീ കേട്ടിട്ടില്ലേ, ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്ക, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവട്ടന്റെ ഒരു തമാശ. തമാശ അല്ല കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്ക ജുബ്ബുണ്ടു. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. ചൂട്ടാ ധരിക്കാറ്. ചൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്ക സാരിയാ. അതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ. നിനക്കും വേണ്ട ജുബ്ബുണ്ടും പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി വേസ്റ്റ് കോട്ടും അതിന്റെ മേലെ ഒരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റിൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മയെ മുണ്ടും ജുബ്ബയിഞ്ഞോട്ട് തന്നെ, ആ സാരി തന്നെ. ഇതവൾ ഉടുക്കും. ഇത് ഉടുത്തോണ്ടേ അവള് കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? എങ്ങനെയുണ്ട് ഈ സാരിയും ബ്ലൗസും ഒക്കെ? ജുവൽസ് ഓക്കേ, പക്ഷെ സാരി പോരാ. ഇത് ഒരു തവണ നീ ഉടുത്തല്ലേ. ഒരു പ്രാവശ്യം പോലും ഉടുക്കാത്ത ഒറ്റ സാരിയും എനിക്കില്ല. അത് ഒരു ദിവസം തന്നെ നീ 2-3 സാരി മാറ്റി ഉടുക്കുന്നുണ്ടല്ലേ. വിഷമിക്കണ്ട, നിന്നെ കൊടുക്കാൻ ഒരു പുത്തൻ സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്താ വില? 8,999 രൂപയോ? 9,001 രൂപയുടെ കുറവേ ഉള്ളൂ. എന്നാലും കണ്ടാൽ അത്രയും തോന്നൂല. വിലയുള്ള പല വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിൽ വില തോന്നൂലല്ലോ. കറക്റ്റ്. ആ പിന്നെ സാരന്താ റെഡിയാകാത്തെ? കോട്ട് സൂട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല് ചെല്ല്. ഫോറിൻ മേഡാ. 10,000 രൂപീസാ? കണ്ടാൽ അത്രയും തോന്നൂ. ഞാൻ വിചാരിച്ചത് അതിലും കൂടുതലാണെന്ന്. എടിയടി, നീ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? അമ്മ വാങ്ങി തന്നതാ. രണ്ടും ഒരേ സ്റ്റഫാ, കളർ മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. 500 രൂപയാ, പക്ഷേ കണ്ട 10,000 രൂപ തോന്നിക്കൂലേ. ചേരട്ടാ, സത്യം പറ, ഇതാര് വാങ്ങിയതാ? ഇതിനെന്താ വില? ഇത് അമ്മ തന്ന സമ്മാനത്തിന് വില മതിക്കാനാവില്ല.
കലക്കി. ചേച്ചിക്ക് ഒരു അല്പം ജാഡ ഉണ്ടായിരുന്നു, അത് തീർന്നു. ഭർത്താവായ ഇങ്ങനെ വേണം. ശേഖരേട്ടൻ ഒരു സ്റ്റൈലിന്റെ ഹസ്ബൻഡ് തന്നെ. നിനക്ക് എന്തത്ര തിരക്ക്? കല്യാണം നിന്റെ തലയിൽ വെച്ചാ നടത്തണേ? അല്ല, എന്റെ തോളത്ത് വെച്ചാ നടക്കണേ. മിറാണ്ടിന്റോ? മിറാണ്ട തരാ, ഒന്നും മിണ്ടാതിരിക്കോ. എന്നൊരു പെപ്സിയുടെ തടാ. ഷുഗർ ഉള്ളതല്ലേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാ പോരെ. പച്ചവെള്ളം കുടിക്കണോ ചൂടുവെള്ളം കുടിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ മുതലൊന്നല്ലോ. താട ഒരെണ്ണം എടുത്തോ. കല്യാണം കലക്കല്ലേ അമ്മേ. പിന്നെ ഈ വിളി എനിക്ക് അത്ര സഹിക്കുന്നില്ല കേട്ടോ. അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കിട്ട് ചെറുപ്പക്കാരാന്ന് വിളിക്ക എനിക്ക് മനസ്സിലായില്ല. സിഗരറ്റ് ഉണ്ടോ കയ്യില്? സിഗരറ്റോ? ആ, എനിക്ക് വലിക്കാനല്ല, ഉണ്ടെങ്കിൽ കുറച്ചവിടെ പൊട്ടിച്ചിട്. നാട്ടുകാർ വലിച്ച് രസിച്ച് കല്യാണം കൊണ്ടിട്ടോ? ആങ്ങളെന്തേ പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കാൻ? ശേഖര, എന്റെ മോന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ചേൽപ്പിക്കേ. അയ്യോ അമ്മേ, ഞാൻ ഭാർഗവേട്ട മായയുടെ കൈ പിടിച്ചു കൊടുക്ക. ഞാനോ? അതെ. നിനക്ക് തെറിയാക്കണത് ഇഷ്ട? ഞാൻ തെറി പറയാൻ പോവാ. എന്നോട് എന്തിനാ? നിന്നോടല്ല, ഇവിടെ ഒരു തെണ്ടി താമസിക്കുന്നുണ്ട്, എന്റെ അളിയൻ പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്ര, ആ ചുരിദാറിട്ട തള്ള ഏത് മുറിയിലാണാവോ? ഒരു ഉണ്ടങ്കല്ല് കിട്ടിയിട്ട് നീ എറിയായിരുന്നു. ലൈറ്റ് വരുന്നുണ്ട്, ഇറങ്ങി വാടാ തെണ്ടി. അപ്പൊ നീ ചത്തിട്ടില്ല അല്ലേ? അളിയ, എന്താ അർദ്ധരാത്രിയിലെ? നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വന്നതാ. അച്ചി വീട്ടുകാരുടെ വാക്കും കേട്ട് നീ വന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തിയടാ. കല്യാണത്തിന് വന്നവരൊക്കെ ചോദിച്ചു പെണ്ണിന്റെ മൂത്ത ആങ്ങൾ എന്തിയാണ്, ഞാൻ പറഞ്ഞു ചത്തുപോയിന്ന്. അങ്ങനെ പറയുന്നോണ്ട് നിനക്ക് വല്ല വിഷമണ്ടാ? പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കണ നിനക്കൊക്കെ ചത്തുവിടാ തെണ്ടി. നിന്റെ അച്ഛൻ പൂർണ്ണ അച്ഛയെ മാത്രല്ല, നിനക്ക് അച്ഛയുടെ അമ്മയും പേടിയല്ലേ? പക്ഷെ എനിക്ക് പേടിയില്ല, ആ സൊസൈറ്റി മാക്കാച്ച എനിക്ക് പുല്ലാടാ പുല്ല്. രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകനെ തെറി പറയാൻ നീ ആരാടാ? ഞാനാ ഭാർഗവൻ, ഇവന്റെ മൂത്തളിയനാ. ഇവനോട് 10 തെറി പറയാൻ വന്നതാ. കേക്കണ്ടെങ്കിൽ കേറി പോടു തള്ളേ. ശങ്കു! ഓ, ഞാനെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ. ശങ്കു ഇവിടെ വന്നേ. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും തനിക്ക് ഇവിടെ വാച്ച്മാന്റെ ജോലിയാ. നീ പോവാൻ നോക്കടാ അകത്തേക്ക്. ഇവനടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. അതിനെങ്ങനെയാ അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്? എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, പോടി, ഹിടുമ്പി. പോയി കിടക്കടി അകത്ത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നോട് പറയിപ്പിക്കരുത്. പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ, ഈ ഹിപ്പോപ്പോട്ടോമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നതെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ. എനിക്കിപ്പോ സമാധാനായി, നല്ല സമാധാനായി. മോനെ വിരോധമില്ല, മോൻ പോയി കിടന്നോ. ഒരു ചുരിദാറ് ശങ്കുവിന് എടുത്തു കൊടുക്കണേ, അവന് ഉറങ്ങട്ടെ സുഖായിട്ട്. ഞാൻ വിശാലം, നമ്മൾ തമ്മിൽ പരിചയമില്ല,
ശാരദ ടീച്ചറിന്റെ മൂത്ത മകൻ പ്രേമേന്ദ്രൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ മോളെയാ. മായയുടെ കല്യാണത്തിന് ഞങ്ങളാരും പങ്കെടുത്തില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ട്, എനിക്ക് ശീലമില്ല. എങ്കിലും ആ കുടുംബത്തിലേക്ക് വന്ന പുതിയ ബന്ധുക്കാരെ ഒന്ന് പരിചയപ്പെടണല്ലോ എന്ന് കരുതി വന്നതാ. ആ മായക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുന്ന എനിക്കറിയാം. ഏ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ വാങ്ങിക്കേ. വാങ്ങിച്ചു. രഘു അല്ലേ, ഇനി എന്നെ പറ്റി എല്ലാം മായ വിശദമായിട്ട് പറഞ്ഞുതരും. അമ്മേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട്. ഓ ആ ടീച്ചറിന്റെ ഒരു ഭാഗ്യേ, ഒരു നല്ല കുടുംബത്തിൽ നിന്നൂടെ ഒരു ബന്ധം ഉണ്ടായി. എത്ര കിട്ടി? ഓ ഞാനൊന്നും ചോദിച്ചില്ല, എല്ലാം രഘുവിന്റെ തീരുമാനമല്ലായിരുന്നു. കൊറച്ച് സ്വർണം അവളുടെ കഴുത്തിൽ കിടക്കണം കണ്ടു. അറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ആ വീട്ടുകാർക്കും ഇല്ല. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 500,000 100 പവനും ഒരു മാരുതി കാറും. കണ്ണടച്ചോണ്ട് ആറ് വേണമെങ്കിലും കൊടുക്കും. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന സ്വഭാവമുള്ളവളാ ഞാൻ. വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ രഘുവിന് വേണ്ടി അവന്റെ മുറപ്പണിനെ ആലോചിച്ചതാ. സുലോചന അവള് ഗൾഫിലാണെന്നുള്ളത് എന്റെ മോനൊരു അയോഗ്യത. അവളാണെങ്കിലോ അവിടെ പൂത്ത പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാശ് ഇനിയും കിട്ടുമല്ലോ നിങ്ങൾ വിചാരിച്ചാല്. എങ്ങനെ? മായയുടെ ചേച്ചി പ്രഭാവതിയുടെ ഭർത്താവേ വലിയ കൂട്ടീശ്വരനെന്നാ പറയുന്നത്. അയാളല്ലേ ഈ പെങ്കുച്ചിന്റെ കല്യാണം മുഴുവൻ നടത്തി കൊടുത്തത്. ശേഖരൻകുട്ടിക്കാണെങ്കിൽ മായ എന്ന് വെച്ചാ ജീവനാ. അവള് എത്ര ലക്ഷം ചോദിച്ചാലും അവൻ കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയാ തയ്ക്കോ? ഇല്ലല്ലോ, പെണ്ണ് ഗർഭിണിയായാ പിന്നെ പിന്നെ ഒന്നും നടക്കുന്ന വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കരുക്കൽ നീക്കിയാൽ നല്ല തുക മേടിക്കാം. ആദ്യം തന്ത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ അറിയാലോ അതൊക്കെ ഒരു അമ്മായിയമ്മക്ക് ഞാൻ പറഞ്ഞുതരണോ. എന്നാ നീ ഇനി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? നാളെ കഴിഞ്ഞു പോണം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായില്ല, അതിനു മുമ്പേ പോയാ ഇവിടെ എത്രമാത്രം ദുഃഖിക്കും. എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? ഇനി അവിടെ ചെന്നൊരു ക്വാർട്ടേഴ്സ് തരപ്പെട്ട് കിട്ടിയാൽ ഇവളെയും കൊണ്ടുപോകണം. ഓ അത് ശരി. പിന്നെ ഞങ്ങൾക്ക് ആരാ ഒരു കൂട്ടുള്ളത്? എനിക്കും കൂടി ഒരു സഹായത്തിനാ നിന്നെ കൊണ്ട് ഉടനെ പെണ്ണ് കെട്ടിച്ചത്. ഞാൻ പറഞ്ഞത് മോനെന്ന് കേക്ക്. ഈ ജോലി വേണ്ടെന്ന് വെക്കേ. നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങ്. വീട്ടിൽ നിന്ന് ദിവസവും പോയി വരാവുന്ന രീതിയിൽ. അമ്മ എന്തായി പറയുന്നത്? ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാശ് ഒത്തിരി വേണ്ടേ? ആ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോലെ 3-4 ലക്ഷം രൂപ വേണ്ടേ? ഓ അതിനൊക്കെ വഴിയുണ്ട്. മായ വിചാരിച്ചാൽ നീ ശേഖരൻകുട്ടിയുടെ കാര്യം പറഞ്ഞ അവ സഹായിക്കാതിരിക്കില്ല. നിന്റെ ഭർത്താവിനടുത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ എങ്ങനെയാ പറയാ? നീ അമ്മയുടെ പിറന്നാളിന് പോണെന്ന് പറഞ്ഞില്ലേ? നാളെ എല്ലാവരും അവിടെ വരും. അവസരം നോക്കി സംഗതി അവതരിപ്പിച്ച കാര്യം നടക്കും. ഗുഡ് മോർണിംഗ് പ്രേമേന്ദ്ര, രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. എന്താ എന്റെ കയ്യില്? നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയ്ക്ക് പിറന്നാളുണ്ടായിരുന്നില്ലേ? ഓരോരോ ദുശീലങ്ങളെ, പെങ്ങളുടെ കല്യാണത്തിനേ പോയില്ല പിന്നെയല്ലേ പിറന്നാള്. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ കയറി ചെന്നാലേ നിന്റെ ഭാര്യക്കാ കുറച്ചില്. ആണായാലേ കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് തോറ്റൊന്നും കൊടുക്കരുത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്ക് നല്ലതിനെ അമ്മ പറയൂ. പ്രേമേന്ദ്ര പോവണ്ട. കൊള്ളാം, നന്നായിരിക്കുന്നു, ഞാൻ എടുത്തോളാം. താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടുന്നു. പിറന്നാൾ ദിനത്തിൽ ചൊരിയൂ മനസ്സുകളെ സുരലോക സ്നേഹാമൃതം സ്നേഹാമൃതം. അല്ലീലം കൂടെ ഇല്ലിമുളം കൂടെ നമ്മുടെ ഈ വീട് കൈത്തിരിനാളം തൊഴുകൈ കൊടുക്കും. സ്വർഗം തറവാട് മേലെ പൊന്നയിൽ ആകാശം പൂപ്പന്തൽ കെട്ടും. താഴെ
എന്തായത്? ഇവിടെ അനക്കവും കാണുന്നില്ലല്ലോ. ഇവൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അമ്മയുടെ പിറന്നാൾ കേമമാണ്, വലിയ ആഘോഷമാണ്, പാട്ടാണ്, കൂത്താണ്. ഇതൊക്കെ തന്നെ ഇവൾ എന്നോടും പറഞ്ഞത്. മക്കളെല്ലാരും കൂടി എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നെന്റെ പ്രേമൻ എവിടെ? അവന്റെ മുഖമല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്? അവൻ എന്നെ മറന്നില്ലേ? ഇല്ല, മറന്നിട്ടില്ല. മറന്നത് ഞാനാ. വരുന്ന വഴിക്ക് ഞാൻ പ്രേമയെ തന്നെ കണ്ടിരുന്നു. എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തരാനായി ഒരു പിറന്നാൾ സമ്മാനം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ ഇത് നമ്മള് നമ്മൾ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? പ്രേമയെ തന്നെ ഏൽപ്പിച്ചതല്ലേ. അതെ, സെറ്റും ഉണ്ടോ? എല്ലാ വർഷവും അവൻ ഇതാ തരാറ്. ഞാനിപ്പോ എന്ത് സമ്മാനം അമ്മയ്ക്ക് തരിക? ഒന്നും കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ഈ അമ്മയുടെ പിറന്നാൾ ഓർത്തല്ലോ, അത് മതി. ഏതായാലും മക്കളോടും മരുമക്കളോടും ഒന്നിച്ച് പിറന്നാളും കൊണ്ടാടി ഒരു 100 ആയസ് അമ്മ ജീവിച്ചിരിക്കട്ടെ. എന്താ എല്ലാരും നോക്കി വെക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉഗ്രൻ സദ്യ ഒരുക്കണം. ആ പെണ്ണുങ്ങളെല്ലാം അടുക്കള കിട്ടിരുന്നേ. നീ എന്താ നോക്കിക്കുന്നത്? നീ പെണ്ണല്ലേ, ചെല്ലടി. അതെ, മറ്റേ ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്ക? എനിക്ക് വിഷമം. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ചോദിക്കണ്ട. ശേഖരൻകുട്ടി, നീ അടാ ഈ കുടുംബത്തിലെ വിളക്ക്. ദുഃഖത്തോടെ കടന്നു പോകേണ്ട ഈ ദിവസത്തില് സന്തോഷം കൊണ്ടുവന്നത് നീയാ. നീ പ്രേമയെ തന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ, അത് മതി. മിസ്റ്റർ പ്രേമേന്ദ്രൻ, ഇത് പതിവ് പ്രോഗ്രാമാണോ അതോ കുറ്റബോധം കൊണ്ടാണോ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. വരൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. തന്നെ ഇത്രയും കഠിനഹൃദയനാക്കാൻ സഹായിച്ച തന്റെ ഭാര്യയും അമ്മായിയമ്മയും. ഒരു കാര്യം ഓർത്തോ, അമ്മയോളം വരില്ല അമ്മായിയമ്മ. അമ്മയുടെ പിറന്നാളെങ്കിലും ഓർമ്മിച്ചെത്തുമെന്ന് കരുതി തനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു തന്റെ അമ്മ. 100 വർഷം തപസ്സിരുന്നാലും അതുപോലൊരു അമ്മയെ തനിക്ക് കിട്ടില്ല. നിനക്കൊന്നും വേണ്ടാത്ത ആ അമ്മയെ എനിക്ക് തരുമോ? എന്ത് വില വേണമെങ്കിലും തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവകാശം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. തരില്ല ഞാൻ, ഒന്ന് കാണാൻ പോലും. ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും വില ദിവസങ്ങൾ കൊണ്ട് മറന്ന താൻ നന്നാവില്ല. ആ അമ്മ ഉള്ളുരുകി തന്നെ ഒന്ന് ശപിച്ചാൽ ആ ശാപം ഒരു കാലത്തും തന്നെ വിട്ടുപോകില്ല. താൻ മരിച്ചാലും തനിക്കറിയാം തന്റെ അമ്മയ്ക്ക് അങ്ങനെ ശപിക്കാൻ കഴിയില്ലെന്ന് അല്ലേ? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണോ മക്കളോടുള്ള സ്നേഹം? ഒന്നോർത്തോ, അച്ചി വീട്ടിൽ ഇങ്ങനെ പുറത്താൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. വീട്ടിൽ ചെന്ന് 3-4 ദിവസം നിന്റെ തള്ളര കൂടെ പെറ്റു കിടന്നപ്പോ നിനക്ക് ആ കാശിന്റെ കാര്യം ചോദിച്ചാൽ എന്തായിരുന്നു? ഞാൻ അന്ന് രഘുവട്ടിനോട് പറഞ്ഞതാ എനിക്കതിന് കഴിയില്ല എന്ന്. വീട്ടിലെ സ്ഥിതികളൊക്കെ അറിയാവുന്നതല്ലേ. ഓ, അത്രയ്ക്ക് മോശസ്ഥിതി ആണെങ്കിലേ എന്റെ മോന്റെ ജീവിതം തുലയ്ക്കാനായിട്ട് നിന്നെ എന്തിനോട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ, നിന്റെ ചേച്ചയെ കെട്ടിയവൻ വലിയ കോടീശ്വരനല്ലേ. അയാളോട് ചോദിച്ചാ നിനക്ക് എത്ര വേണേലും കിട്ടുമെന്നാ പലരും പറഞ്ഞ കേട്ടത്. അയാളെ നിന്റെ വീട്ടിൽ വന്ന് കെട്ടിതേ. ചേട്ടത്തെ അനിത്യം കണ്ടിട്ടാണെന്നോ അറിയാം. അനാവശ്യം പറയരുത്. എന്റെ ഭർത്താവിന്റെ അമ്മ ആയതുകൊണ്ടാ ഞാൻ മറുത്തു പറയാത്തത്. എന്റെ വീട്ടിൽ നിന്ന് ഒരു ചില്ല കാശിന് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടാക്കും. നിന്നെ കാർ പിടിച്ചു കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഇവിടെ ആരുമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോടി. ആ, ഞാൻ പോവാ. ഇനി രഘുവട്ടം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? നീ ഇന്ന് തന്നെ മടങ്ങിപ്പോണം. വഴക്കും കൂടി വന്ന നിന്നെ സ്നേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയ നിന്റെ ജീവിതമാണ് താറുമാറാകുന്നത്. അപ്പൊ ഞാൻ ആ തള്ളയുടെ പോരും സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണോ? എന്നല്ല മോളെ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എടുത്തു ചാടരുത്. ഞാൻ ശേഖരൻകുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ശേഖരേട്ടനോടൊന്നും പറയണ്ട. അവര് ശേഖരേട്ടനെ പറ്റി വരെ അനാവശ്യം പറഞ്ഞു. സ്ത്രീക്ക് ഭൂമിയോളം ക്ഷമ വേണം, സഹനശക്തി വേണം. മോള് തിരിച്ചു ചെല്ലേ. അമ്മ എന്തെങ്കിലും ഒരു വഴി കാണാം. എന്ത് വഴി? ഒന്നുമില്ല. അവര് ചോദിക്കണ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അമ്മ വന്ന് വിവരം പറയുമ്പോ ആ കണ്ണ് നിറഞ്ഞിരുന്നു.
നിന്നോട് ചോദിക്കാതെ തീരുമാനിച്ചതായി വിചാരിക്കണ്ട. ഇത് 3 ലക്ഷം രൂപയുണ്ട്. നീ തന്നെ നിന്റെ അനിയത്തിയുടെ കാര്യം ഒത്തുതീർപ്പാക്കണം. ഇത് ഒത്തുതീർപ്പല്ല, ഒത്തുനിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന? അന്ന് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇപ്പോഴും തോന്നലേ ഉള്ളൂ. വിശ്വാസമായില്ല അല്ലേ? പ്രഭാവതി രൂപയെന്ന് ആർക്കും കൊടുക്കണ്ട. ശേഖരൻകിട്ട് ചോദിച്ചാലേ കൊടുത്തു എന്ന് പറഞ്ഞാ മതി. കുട്ടിക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ശേഖരൻകുട്ടിയുടെ കാര്യത്തിലേ പ്രഭ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. എന്റെ മോള് രേണുനെ കണ്ട് പഠിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും പ്രേമേന്ദ്രം ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൺട്രോളിലാണെന്ന്. ശരിയാ, ഒരു പരിധി വരെ. അതുകൊണ്ട് എന്താ, അവർക്കൊരു ലൈഫ് ഉണ്ടായി. ഇല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നടത്തി ആ വീട്ടുകാരുടെ പിന്നാലെ അവൻ നടന്നേനെ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മോൻ മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ഒരു കോടീശ്വരിയെ തന്നെയാ അവന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ പണം കയ്യിൽ വെച്ച് കളയണ്ട, എന്നെ ഏൽപ്പിച്ചാ മതി. 1 വർഷം കൊണ്ട് ഡബിൾ ആക്കി ഞാൻ തിരിച്ചു തരാം. എന്തിനാ പ്രേമന്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത്? അവൾ അത് അറിഞ്ഞു പ്രവർത്തിക്കട്ടെടി. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല, എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ? അതിരിക്കട്ടെ, പ്രേമന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ടമ്മേ. ആ ദരിദ്രവാസികൾ വരണ്ട, വന്നാലേ വീണ്ടും പ്രേമേന്ദ്രന്റെ മനസ്സ് മാറിയാലോ. വേണമെങ്കിലേ അവന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്ഷണക്ക തയ്ച്ചേക്ക്, വന്നാ വരട്ടെ. നമ്മൾ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണെന്ന് ഇതോടെ ടീച്ചർക്ക് മനസ്സിലാവും. നീ മറന്നില്ല അല്ലേ? അപേക്ഷിക്കാനുള്ള അർഹത പോലും ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും പറയരുത് മോനെ. അടുത്തിലൊരു തുടലിട്ട് കൂട്ടിയിട്ടില്ലെന്ന് മാത്രം. അവരുടെ പിന്നാലെ ആ കൊലത്തിലാ. എല്ലാം അവസാനിപ്പിച്ചു പോന്നാലൊന്നു വരെ ഞാൻ ആലോചിച്ചു. നിന്റെ ഭാര്യ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എന്റെ മോൻ ചെയ്യണ്ട. നീ വീട്ടിലേക്ക് വാ. വേണ്ട, കുഞ്ഞുമങ്ങളുടെ കല്യാണത്തിനും പെറ്റമ്മയുടെ പിറന്നാളിനും എത്താത്തവരെ അങ്ങോട്ട് കയറണ്ട. ബാലേന്ദ്ര, ഇവിടെ കാത്തുന്നത് അമ്മയെ കാണാനുള്ള മോഹം കൊണ്ടല്ലെന്നറിയാം. പിന്നെന്താണാവോ വിശേഷിച്ച്? മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ബന്ധുവീട്ടിലെ കല്യാണം ക്ഷണിക്കാൻ വഴിയോരത്ത് കാത്തുന്ന മോൻ. കൊള്ളാം, നല്ല നാട്ടു നടപ്പ്. ഇതും അവര് പഠിപ്പിച്ചു തന്നാണോ അതോ അവരറിയാതെ വന്നതോ? അവിടെ ആരാ ക്ഷണിക്കാനും പോവാനും ഒക്കെ ഉള്ളത്? ഓ, ഞാനത് മറന്നു. അപ്പൊ അവിടുത്തെ ആളല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ക്ഷണിക്കും. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. കല്യാണം വരുന്ന ഞായറാഴ്ച 26-ാം തീയതി. എല്ലാവരും വരണം, വരാതിരിക്കും. ആ വരണം വരണം. വിഷ് യു എ ലോങ് ആൻഡ് ഹാപ്പി മാരിഡ് ലൈഫ്. മനസ്സിലായില്ലേ? ഇത് ശേരൻകുട്ടി, നാഷണൽ എക്സ്പോർട്ടിന്റെ എംഡിയാ. പ്രേമേന്ദ്രന്റെ ബ്രദറിലാണ്. നമസ്കാരം. രേണുവിന്റെ ഹസ്ബൻഡ് ചെയ്യുന്നു, ഫോട്ടോഗ്രാഫറാ. അതെ അതെ, സിനിമയിലെ വലിയ ഫോട്ടോഗ്രാഫറാ. ശാലം, പ്രേമേന്ദ്രന്റെ അമ്മയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്നെത്തിയാത്ത പലരും കേറി വരും. നോക്കിയും കണ്ടു വേണം അകത്ത് വിടാൻ കേട്ടോ. പൊള്ളിച്ച് പറഞ്ഞാണെന്ന് മനസ്സിലായില്ലേ? എന്തിനാ അമ്മ ക്ഷണിക്കാതെ വന്നത്? നിങ്ങളെ പ്രേമേന്ദ്രനെ വിളിച്ചു. ഞങ്ങളുടെ അടുത്ത് ക്ഷണക്കത്തും കിട്ടിയിരുന്നു. എല്ലാരും എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ, ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാ. പിന്നെ ആരെയും ക്ഷണിക്കാതെ വന്ന കാര്യം ഇവര് പറയുന്നത്? അതെ, എന്റെ ഭാര്യയുടെ കുറെ ബന്ധുക്കൾ അലവലാദികളായിട്ട് പുറത്തു നിൽപ്പുണ്ട്. അവര് കയറി വന്നാ കേറ്റി വിടണ്ടെന്നാ പറഞ്ഞത്. ശങ്കു, പോയി ഫുഡിന്റെ കാര്യമൊക്കെ നോക്കൂ. ഇത് കണ്ടിട്ട് എനിക്ക് മണ്ണിരേ ഓർമ്മ വരുന്നു. എനിക്ക് ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്നു. ഇതിന്റെ പേരെന്താ? കൊള്ളാം. അവസാനം കഴിച്ചാ മതി, വെറുതെ ആളുകളെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ. ഞാൻ ഇതുവരെ വലിയ വലിയ ആൾക്കാരുടെ കല്യാണത്തിൽ ഒന്നും പോയിട്ടില്ല. നാട്ടില് നാക്കലയിട്ട് സദ്യ വിളമ്പു, ഞാനതൊരു പിടിപിടിക്കും. ഇവിടെ ഉണ്ടാക്കിയതൊന്നും തിന്നാൻ പോലും എനിക്കറിയില്ല. ഞാൻ കാരണം അവർക്ക് മോശമായില്ലേ? എന്റെ മുത്തശ്ശ,
ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം വീശണം. അപ്പോ ഒരല്പം തൊലിക്കെട്ടി കിട്ടും. ഞാനും കൂടാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ ആം ശേരൻകുട്ടി, മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഷണൽ എക്സ്പോർട്സ്. കൂടുതൽ എന്ത് പറയാനാ, ഞാൻ രണ്ടെണ്ണം വീശിയിട്ടുണ്ട്. ക്ഷമിക്കണം, നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ സ്വയം പരിചയപ്പെടുത്തിയത്. ഇവിടെ പ്രേമേന്ദ്രന്റെ അമ്മായി അമ്മ. ഓ, എന്താ അവരുടെ പേര്? ഒരു വല്ലാത്ത വിശാലാക്ഷി. വിശാലാക്ഷി, വിശാലം, മിസ്സസ് വിശാലം. ഓ, മിസ്സസ് വിശാലം. അവരിവിടെ പലരെയും പരിചയപ്പെടുത്തുന്നതും സ്വീകരിക്കുന്നതും കണ്ടു, പക്ഷേ മനഃപൂർവ്വം ഒരാളെ മറന്നു, എന്റെ അമ്മായിയമ്മേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ അമ്മായിയമ്മ ഇവിടെ പരിചയപ്പെടുത്തേണ്ട പ്രസക്തി എന്താണെന്ന്? ഈ പൊടി, എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞ നിന്റെ അമ്മയാ. നിന്റെ അമ്മയെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് അഭിമാനമാ, നാണക്കേടല്ല. ഈച്ചറമ്മ, ഈച്ചറമ്മ എവിടെ? ഈച്ചറമ്മോ, ഈച്ചറമ്മേ, ഏ ഇവിടെ എന്തേ? ഇങ്ങോട്ടൊന്ന് വന്നേ. കേരളത്തിലെ ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മഹത് വ്യക്തിയാണ് ഈ നിൽക്കുന്ന ശാരദ ടീച്ചർ. എന്റെ അമ്മായിയമ്മ അല്ല, എന്റെ അമ്മ. ഈ വേദിയിൽ ഗോൾഡ് മെഡൽ വാങ്ങിയ വേറെ ടീച്ചേഴ്സ് ഒന്നുമില്ലല്ലോ. അപ്പോ ഇവിടുത്തെ വിശിഷ്ടാതിഥി ഇവരല്ലേ? ഇവരെ മാനിക്കാത്തത് തെറ്റല്ലേ? നമ്മുടെ സ്റ്റില്ലന്തിയെ ഞാനിവിടെ ഉണ്ട്. നല്ല ഒന്നാന്തര ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ വരുന്നത്. ദുരഭിമാനത്തിന്റെ പേരില് സ്റ്റുഡിയോ വരെ പൂട്ടിച്ചിട്ട് ഇപ്പൊ വീട്ടിലിരുത്തിരിക്ക. അടിച്ച പണി മറക്കണ്ടടോ, പറഞ്ഞെടുത്തോ. ഇന്നൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കശമിശ ഉണ്ടാക്കുമെങ്കിലും ഞങ്ങള് കുടുംബക്കാരൊന്നാണേ. ഞങ്ങളുടെ കൂട്ടത്തില് നാല് അമ്മായിമാരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവസാനിപ്പിക്കാനും വേണ്ടി വന്ന രണ്ടെണ്ണം കൊടുക്കാനും പ്രാപ്തിയുള്ള അമ്മായിയമ്മ. നാശാനിയമ്മേ ഒന്ന് വന്നേ. നാരായണിയമ്മേ വന്നട്ടെ. വിശാലക്ഷമ്മേ വന്നട്ടെ, വന്നട്ടെ. എല്ലാരും ഒന്ന് വന്നേ. ഒന്നിച്ചൊന്ന് നിന്നേ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇനി ഇങ്ങനെ ഒന്നിച്ചൊന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഇതോടെ എല്ലാം തെറ്റി പിരിയുന്നാ തോന്നണത്. സുലോചന എപ്പോ വന്നു മോളെ? അമ്മായി എപ്പോ വന്നു? കല്യാണമൊക്കെ കേമായിട്ട് നടന്നല്ലേ? രഘുവട്ടിന്റെ പെണ്ണ് സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞു. വന്ന പാടെ അങ്ങോട്ട് വരണമെന്ന് കരുതിയതാ. അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. മോളെ, രഘുവിന്റെ ഭാര്യയായിട്ട് എന്റെ മനസ്സിലൊരു മുഖയുള്ളൂ, അത് നീയാ. ഞാനും ആശിച്ചു. ദേ, ഇതൊക്കെ കണ്ടോ, എന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. തിരിച്ചു പോകില്ലെന്ന് കണക്ക് കൂട്ടിയിരുന്നതാ. രഘുവട്ടിനത് ഇഷ്ടമല്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് ജോലി റിസൈൻ ചെയ്തില്ല, അതുകൊണ്ടിപ്പോ ഗുണുണ്ടായി. തിരിച്ചു പോകല്ലോ മോളെ. നീ വേണ്ടമ്മായി, പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കല്യാണമൊക്കെ കഴിച്ച് നാട്ടില് സുഖമായിട്ട് ജീവിക്കാന്നല്ലേ? എന്റെ മോഹമൊക്കെ തീർന്നു എന്ന് കരുതി സങ്കടം കൊണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യില്ല കേട്ടോ മോളെ. ഈ വാച്ച് രഘുവീടിന് കൊടുക്കണം, ഒരു ചെറിയ ഗിഫ്റ്റ്. ഈ സുലോചന സന്തോഷത്തോടെ തന്നതാണെന്നും പറയണം. രഘുവിന്റെ ഭാര്യയായിട്ട് നീ തന്നെ എന്റെ വീട്ടിലേക്ക് വരും. ആയൊന്ന് തലയെത്തി വീണു. ഞാൻ ആ ഡോക്ടർ ഗിരിജയെ ഫോൺ ചെയ്ത് വരുത്തിയിട്ടുണ്ട്.
രണ്ടുപേരും മുത്തശ്ശനും മുത്തശ്ശിയാവാൻ തയ്യാറായിക്കോ. ആ കുട്ടി ഗർഭിണിയാണ്. ഇങ്ങ് വന്നേ. മായയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. തൽക്കാലത്തേക്കുള്ള മരുന്നുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഹം അധികം അനങ്ങരുത്. ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കണ്ട. നാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം. വിശദമായ ചെക്കപ്പ് ചെയ്യാനാ. കൊണ്ടുവന്നാ മതി. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 500,000 100,000 ഒരു മാരുതി കാർ ആര് കണ്ടാലും കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയാൽ കൈപ്പു ഇല്ലല്ലോ. പെണ്ണും ഗർഭിണിയായാൽ പിന്നെ ഒന്നും നടക്കുന്ന വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കടുക്കൽ നീക്കിയാൽ നല്ല ഒരു തുക മേടിക്കും. അമ്മ എന്താ ഇഷ്ടത്തിരുന്ന് ആലോചിക്കുന്നത്? ഏ ഒന്നുമില്ല, നിനക്കൊരു കുഞ്ഞുണ്ടായ എങ്ങനെ വളർത്തണമെന്ന് ആലോചിച്ചോണ്ടിരിക്ക. ആ പിന്നെ രാവിലെ ഒരുക്കോ, നമുക്ക് നാളെ ആശുപത്രി വരെ പോണം. നിർത്ത് നിർത്ത് നിർത്ത്. ഇതിലെ എങ്ങോട്ടാ പോണത്? ആശുപത്രിയിലേക്ക്. ആ 5 രൂപ കൂടുതൽ കിട്ടാനായിട്ടേ ഈ വളഞ്ഞ വഴിയെ പോണോ? ഇതിലെ പോയാ മതി. ഈ കുണ്ടുകുഴിയുടെ വഴിയോ? അത് ഞങ്ങൾ സഹിച്ചോളാം. താ പോറോ. ഒരു ലോറി വണ്ടിയിൽ നിന്ന് കരയുമ്പോഴാണോ വണ്ടി നിർത്തുന്നത്? വേഗം ആശുപത്രി. എന്താ എന്ത് പറ്റി? എന്റെ പൊന്ന് സാറേ, ഈ പെങ്കൊച്ചിനെ കേട്ടിട്ട് ആ തള്ള എന്നെ കൊണ്ട് കുണ്ടുകുഴിയുള്ള വഴി കൂടെ വണ്ടി ഓടിപ്പിച്ചു. അലസിന്നാ തോന്നുന്നത്. അത് നിനക്ക് എങ്ങനെ അറിയാം? രക്തം പോയത് കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് രക്തം പോണത് അന്വേഷിച്ച് നടക്കാതെ വണ്ടി എടുത്തിട്ട് പോടോ. അതിന് എന്നോട് ചൂടാവുന്ന എന്തിന്? ഡോക്ടർ, ഞാൻ ആ കുട്ടിയുടെ റിലേറ്റീവ് ആണ്. എന്ത് പറ്റി? ഇറ്റ്സ് എ ഹാബിച്വൽ അബോർഷൻ. ദേഹം അനങ്ങാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നോണ്ടാണോ? ടാക്സി പിടിച്ച് വന്നാ മതി, ഞാൻ പ്രത്യേകം പറഞ്ഞതാ. എന്തിനാ ഇത്രയും ക്രൂരത? നിങ്ങൾ ഒരു അമ്മയല്ലേ? താൻ എന്തോന്നായി പറഞ്ഞത്? ഞാൻ മനസ്സാവാച കർമ്മണ, അല്ലെങ്കിൽ തന്നെ തനിക്കെന്നെ ഇത്രയ്ക്ക് തന്നം. ഞാനും കൂടെ മുൻകൈ എടുത്താ ഈ കല്യാണം നടത്തിയത്. തനിക്ക് ഇതിൽ നേട്ടമുണ്ടായി കാണും. എന്ത് തെറ്റാ പെണ്ണ് നിങ്ങളോട് ചെയ്തത്? പറ നിങ്ങൾ ചോദിച്ച പണം ഞാൻ തന്നില്ലേ? ആര് തന്നു? എപ്പോ തന്നു? പ്രഭേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാശ് നീ ഇവർക്ക് കൊടുത്തില്ലേ? എന്തിനാ ബഹളം വെക്കുന്നേ? കൊടുത്തോ ഇല്ലയോ പറയടി. ഇല്ല, ചോദിക്കുമ്പോ കാശ് കൊടുക്കാൻ മായ നിങ്ങളുടെ ആരാ? എന്റെ അനിയത്തിയല്ലേ, അവളുടെ കാര്യം നോക്കാൻ അവളുടെ കെട്ടിയാൻ അറിയാം. പ്രഭേ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും പബ്ലിക്കായിട്ട് ഒച്ചയെടുത്ത നാട്ടുകാർ വിചാരിക്കും നിങ്ങളെ കൊച്ചു അലസിപ്പോയെന്ന്. നിന്റെ കരണം പൊട്ടിച്ചൊന്നും തരാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പരസ്യമായി ഭാര്യയെ തല്ലുന്ന ഒരു ചെറ്റ ഭർത്താവ് അല്ലാതായി പോയി ഞാൻ. എന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിച്ചത്. അവളെ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് അവൾ ആശിച്ചത്. പൊരുത്തപ്പെടാൻ എനിക്കാവുന്നില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളല്ല, വിധിയാണ് കൈമളേട്ടാ, എല്ലാം വിധിയാ. വിധിയെ പഴിച്ചിട്ട് എന്താടാ കാര്യം? അതിനെ നേരിടുകയാണ് വേണ്ടത്. എങ്ങനെ എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും? തല്ലിയ മാറൂ, ശാസിച്ചാ മാറൂ. ഇല്ലല്ലോ, അത് സ്വയം തോന്നി സ്വയം മാറേണ്ടതല്ലേ? അതെ, സ്വയം തോന്നി മാറണം. പക്ഷേ അതിനുള്ള വഴി നീ ഒരുക്കണം. മനസ്സിലായില്ലേടാ? പ്രതീക്ഷിക്കാത്ത ഐശ്വര്യവും സമ്പത്തും കൈവന്നപ്പോൾ അതിരുകടന്ന് അഹങ്കരിച്ച പെൺകുട്ടിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കി. ചെറുപ്പത്തിലെ നീ പഠിച്ചിട്ടില്ലേ മൂഷിയ സ്ത്രീ പിന്നെയും മൂഷിയ സ്ത്രീയായ കഥ? കൈമളേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ പറയാം, അതിരിക്കട്ടെ. അമേരിക്കയിൽ നിന്ന് ആന്റി വരുന്നു എന്ന് കേട്ടല്ലോ, എന്നാ? അടുത്ത ആഴ്ച.
ചെന്ന് പെട്ടിയൊക്കെ എടുത്തു വെച്ചു. ഇതാരാ? എന്റെ ഭാര്യ. ജ്വല്ലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കുന്ന മാതിരിയുണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ. പെട്ടിയല്ലേ എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവച്ചു. രമ ആ പെട്ടി എടുത്ത് അകത്ത് വെക്ക്. അതിനെന്തിനാ രാമൻ ശേഖരന്റെ കൈക്ക് വേണ്ട സ്വാധീനക്രമുണ്ട്. കടുപ്പത്തിൽ ഒരു കാപ്പി എടുക്കൂ. കല്യാണി ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താൽ എന്താ? അതെ അതെ, നീ പോയി കാപ്പി എടു. ഈ എ സി എന്തിനാ 24 മണിക്കൂർ ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ. ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കിട്ടും, പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെ. കടുപ്പ തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോന്തെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ഇനി വല്ലപ്പോഴേ ഉള്ളൂ, തായിയായ ഭാവം ഇതാ. ശേഖര, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ, കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഏതാ സ്ത്രീ, എന്താ ഇവർക്ക് ഇത്ര അധികാരം? ഞാൻ പറഞ്ഞിട്ടില്ല അമേരിക്കൻ ആന്റി? അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുന്നല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ, കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ ശേഖരേട്ടന്റെ അല്ലേ? എന്റെ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അറ്റോണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം, മൂക്കത്താ ശുണ്ടി. ആ, ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം, അല്ലെ പിന്നെ അത് മതി. ഇവിടെ ആരും കാണാനില്ലല്ലോ. ആ, എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാവല്ലോ, നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സെർവന്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് വിളിക്കും, ഞാനോടൊന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിധിരിക്കാൻ 16 വേലക്കാര്. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ. എല്ലാ കണക്കുകളും ഇതിലുണ്ടല്ലോ. നീ എന്തായി കാണിക്കുന്നത്? ശീലമില്ലാത്ത പണി ചെയ്യാണോ? ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ടു. ആര്? എങ്കിൽ വൃത്തിയായിട്ട് തുടച്ചോളൂ. അരിവും മൂലയൊക്കെ ചേർത്ത് വളരെ ശ്രദ്ധിച്ചു വേണം. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഈ കണക്കുകൾ മുഴുവൻ തെറ്റാ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ടാലി ചെയ്യാൻ പറ്റുന്നില്ല. 12 ലക്ഷം രൂപയുടെ കുറവാ കാണുന്നത്. ഈ ക്യാഷ് എവിടെ പോയെന്ന് എനിക്ക് ഉടനെ അറിയണം. ഏയ്, കുറച്ച് ഷോർട്ടേജ്. ഒരു 12 ലക്ഷം അനാവശ്യമായി കാശ് കളയുമ്പോ ഓർക്കണം, എന്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ സ്ത്രീധനം. എന്തായിരുന്നു കാശ് ചെലവാക്കാൻ ഒരു ഉത്സാഹം? അതൊക്കെ എന്റെ സ്വന്തം കാശാ. ഇത്രയും കാലം എനിക്ക് കിട്ടിയ എന്റെ ശമ്പളത്തിൽ നിന്ന് സ്വരൂപിച്ചെടുത്തത്. പണം ചെലവായതൊക്കെ നിന്റെ ആർഭാടത്തിന് വേണ്ടിയാ. നീ വാങ്ങിക്കുട്ടിയ സാരികൾക്കും ചെരുപ്പുകൾക്കും ആഭരണങ്ങൾക്കും അറിയോ? അതെ ശരി. അപ്പൊ കമ്പനിയെ വെട്ടിച്ച് ഭാര്യ എണീച്ചൊരു കാരണല്ലേ?
സ്വർണങ്ങളൊക്കെ. ഇനി എവിടെയൊക്കെ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാനും നോക്കട്ടെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന ചേരേട്ടൻ എന്തേ? ചേരേട്ടാ, ചേരേട്ടാ, എനിക്ക് ജോലി കിട്ടി. അഗ്രികൾച്ചർ ഫോമിൽ സൂപ്പർവൈസർ ആയിട്ടാ. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. കൺഗ്രാജുലേഷൻസ്. ഇതാരാ? അനിയന. കൊള്ള, അനിയന് ജോലി കിട്ടിയപ്പോ അലിയന്റെ ജോലി പോയി. വർഷങ്ങളായി എന്റെ കമ്പനിയിലെ വിശ്വസ്ത സേവകരായിരുന്നു ശേഖരനും എന്റെ അച്ഛൻ മാധവനും. ശേഖരൻ പെണ്ണ് കെട്ടിയ ശേഷം ഭാര്യയുടെ ആർഭാടത്തിനായി ചെലവഴിച്ച തുക എത്രയാണെന്ന് അറിയാമോ? കണക്കിൽ 12 ലക്ഷം. കണക്കില്ലാതെ എത്രയാണെന്ന് ആർക്കറിയാം? ഇവര് പറയുന്നൊക്കെ സത്യമാണ്. കോടീശ്വരനായി അഭിനയിച്ചതിനേക്കാൾ ഒന്നുമില്ലാത്തവനാണെന്ന് പറയാമായിരുന്നില്ലേ? കോടിക്കണക്കിന് സ്വത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോടീശ്വരിയെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നില്ലേ? ഇനി ഇവിടെ ഒന്ന് സ്മാർട്ട് ആവണ്ട. എനിക്ക് ശേഖരൻ കുട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. ബിസിനസ് ബിസിനസ് അത് നിനക്കറിയാലോ. കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കും. ഒരു ആന്റി ഇല്ല, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. ഇനി എല്ലാരും കൂടി ശേഖരനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എല്ലാം ശേഖരന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചത് നമ്മളല്ലേ? ആ അമേരിക്കക്കാര് കേസ് കൊടുക്കും മുമ്പ് കടങ്ങൾ വീട്ടണം. അതിനെന്താ ഒരു വഴി? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഈ അവസ്ഥയിൽ കടം ചോദിക്കുന്നതന്നെ മോശ. ശേഖരേട്ടാ, അന്ന് എന്നെ ഏൽപ്പിച്ച 3 ലക്ഷം രൂപ ഞാൻ വിശാലാന്റി ഏൽപ്പിച്ചിരുന്നു, അത് തിരിച്ചു കിട്ടും? എനിക്ക് തോന്നുന്നില്ല. ഞാൻ കൊടുത്ത രൂപയല്ലേ, ശേഖരേട്ടൻ എന്റെ ഒപ്പം വന്നാ മതി, ഞാൻ ചോദിച്ചോളാം. ചേച്ചി, ഇതാ, ഇതെല്ലാം എനിക്ക് ശേഖരേട്ടൻ വാങ്ങി തന്നല്ലേ, എല്ലാം വിട്ടോളൂ. ഒന്നും വേണ്ട മോളെ, ദൈവം പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടിയത്. നിനക്ക് സ്ത്രീധനം കൊടുക്കാൻ തന്ന രൂപയെടുത്ത ഞാൻ അവർക്ക് പലിശയ്ക്ക് കൊടുത്തത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഈ ചേച്ചിയോട് നിനക്ക് വെറുപ്പില്ലേ? എന്റെ ചേച്ചി, എനിക്ക് ചേച്ചി അല്ലാതാവില്ലല്ലോ. പ്രഭാവതിയുടെ പ്രഭയൊക്കെ തീർന്നു, ഇപ്പോ വെറും വതിയായി. എന്തായിരുന്നു പത്രാസ്, എന്തായിരുന്നു അവളുടെ ഭാവം? ഒരു കൊച്ചമ്മത്തമ്പരായിട്ട് ചമഞ്ഞ് നടക്കില്ലായിരുന്നോ? അമ്മേ, ഇനി നമ്മളോട് വല്ല സഹായം ചോദിക്കോ? ഏ, അതിന് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ആകെ പാപ്പരടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ. ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. എന്താ ശേരം കുട്ടി, കാർ എടുത്തില്ലേ? ജോലിയൊക്കെ പോയ വിവരം അമ്മ അറിഞ്ഞില്ലേ? ഓ, ഞാനതങ്ങ് മറന്നേ പോയി. ബസ്സിനാണോ വന്നത്? ഷോ, പ്രഭാവതിക്ക് നല്ല ക്ഷീണം കാണും. ബസ് യാത്രയൊക്കെ കുറെ കാലമായിട്ട് ശീലമില്ലാത്തല്ലേ. വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്റെ മോന്റെ വിവാഹത്തിന്
പ്രസംഗവും കൂത്തുമായിട്ട് നടന്നപ്പോ എത്ര പേരെ ഞാൻ മുതലാളിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പൊ തൊഴിലാളി പോലും അല്ലെന്ന് അറിഞ്ഞപ്പോ ഛേ മോശമായിപ്പോയി. അല്ല എന്താ പ്രത്യേകിച്ച്? നിങ്ങളുടെ കുത്തുവാക്ക് കേൾക്കാൻ വന്നതല്ല, ഞാൻ തന്ന രൂപ മടക്കി വാങ്ങാനാ. ഏത് രൂപ? എന്ത് രൂപ? ആര് തന്നു? കള്ളം പറയരുത്. കള്ളം പറഞ്ഞും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും ജീവിച്ചത് നിങ്ങളല്ലേ. ഇരന്ന് തിന്നുന്നവനെ തുറന്നു തിന്നുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ഇവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തതാ ഒരു വർഷം കൊണ്ട് ഇരട്ടിയാക്കി തിരിച്ചു തരാമെന്ന് പറഞ്ഞ വാങ്ങിയത്. ജീവിക്കാൻ നേരം നിവർത്തിയില്ലെങ്കിലേ 100 or 200 തന്ന് ഞാൻ സഹായിക്കാം. ലക്ഷങ്ങൾ വെറുതെ തരാൻ എന്റെ അടുത്തില്ല. ഞങ്ങൾ നിങ്ങളുടെ അവതാരത്തിന് വന്നതല്ല, വാങ്ങിച്ച രൂപ തന്നേ പറ്റൂ. ഏ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു വെട്ടിപ്പ് കേസ് ഉള്ളതുകൊണ്ട് അകത്താക്ക എളുപ്പമുണ്ട്. നിർത്ത്! എന്റെ ഭാര്യ നിങ്ങളെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി വാങ്ങാൻ എനിക്കറിയാം. വാങ്ങിച്ചോ. ഇപ്പൊ മനസ്സിലായില്ലേ, ശേഖരൻ കുട്ടിക്ക് പണമുണ്ടെങ്കിൽ പ്രഭാവതിക്ക് ഇവരുടെയൊക്കെ മുമ്പിൽ സ്വർണ്ണവില്ല, അല്ലെങ്കിൽ വെറും പുല്ലുവില. നീ വാ. ആ പ്രഭാവതിയെ പറ്റിച്ച് കുറച്ച് രൂപയുണ്ടാക്കിയ സന്തോഷത്തിലെ നിങ്ങളുടെ അമ്മയും പെങ്ങളും. ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ, മോൾ അടുത്തുണ്ടായാലും എന്നെ വിളിക്കൂ. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് ഉറക്ക വിളി കേട്ടു എന്ന് കരുതി. നിന്റെ വായിലെ മുത്തൊന്നും താഴെ വീഴില്ലല്ലോ. എനിക്കൊരു നല്ല കാപ്പി വേണം. ആ എനിക്ക് ചായ മതി, നല്ല ചൂട് വേണം. ചായയും കാപ്പിയും മാറി മാറി എടുക്കാൻ ഇതെന്താ ഹോട്ടലാ? നീ അമ്മയോടും പെങ്ങളോടും പറഞ്ഞേരെ എന്റെ സ്വഭാവം മാറ്റരുതെന്ന്. അവരെന്റെ അമ്മയും പെങ്ങളുവാ, അവരെനിക്ക് ശരിക്കും അറിയാം. നീ ഇങ്ങനെ നിന്നു കൊടുത്താ അവര് രണ്ടുപേരും കൂടി നിന്റെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് എന്റെ മോള് നോക്കിയും കണ്ടൊക്കെ നിന്നാ മതി. അമ്മയ്ക്ക് ഷുഗറിന്റെ അസുഖം വരാതെ നോക്കണ്ടേ? പഞ്ചസാര വേണ്ട. ഞാനിപ്പോ പാലപ്പുറത്തിരുന്നാലും കാശ. അത്ര നല്ല സമയ രാജയോഗമല്ലേ? ഇപ്പൊ തന്നെ വെറുതെ കിട്ടിയ 3 ലക്ഷം രൂപ നിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോവാ. ഇതെന്താ ഒരു കപ്പ് എനിക്കില്ലേ? ഭർത്താവിന്റെ അമ്മയെ പരിചരിക്കാം, അത് നാട്ടുതടപ്പ്. പെങ്ങളെ കൂടി പരിചരിക്കണമെന്ന് വെച്ചാ തളർവാദൊന്നും പിടിച്ചിട്ടില്ലല്ലോ. നല്ല ചക്ക പോലെയല്ലേ ഇരിക്കുന്നത്, തന്നെ അങ്ങെടുത്ത് കുടിച്ചാ മതി. എന്താ മധുരായിട്ടില്ലേ? അമ്മയ്ക്ക് ഷുഗറാണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷുഗർ നിന്റെ അമ്മയ്ക്കാണ്. മോളെ രേണു, നിന്റെ അമ്മയ്ക്ക് എറിഞ്ഞൊടിക്കാനായി നിന്റെ അച്ഛൻ വാങ്ങി കൊടുത്ത ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കാണും. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോ, ഇല്ലെങ്കിൽ ഈ പൊട്ടിച്ചിതറിയ ചില്ലൊക്കെ നിന്റെ അമ്മയുടെ കാലിൽ തന്നെ കുത്തി കയറും. അത് പിന്നെ നിനക്കൊരു ജോലിയായി തീരും. ഹലോ, ഞാനാ ശേഖരൻ കുട്ടി. എന്ത് വേണം? കമ്പനിന്ന് കാശ് വിട്ടിച്ച കേസിൽ എന്നെ പോലീസ് ചോദ്യം ചെയ്തു. മറ്റേ 3 ലക്ഷത്തിന്റെ കാര്യം എനിക്ക് പറയേണ്ടി വന്നു. പോലീസ് അവിടെ എത്തുമെന്ന് ഉറപ്പാ. പണം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉടനെ മാറ്റിക്കൂ, അല്ലെങ്കിൽ തട്ടിപ്പിന് കൂട്ടുന്നെന്ന് പറഞ്ഞ് നിങ്ങളെ അകത്താക്കും. ശേഖരൻ കുട്ടി, അബദ്ധമൊന്നും കാണിക്കരുത്, ഞാൻ രൂപ തന്നേക്കാം. ഇനി എന്റെ കയ്യിൽ തന്ന പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യ്, ദാക്ഷായണ അമ്മയ്ക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച രൂപയാണ്, ഇനി അത് അവിടെ കൊടുക്കുന്നതാണ് സേഫ്. എന്താ മുടിവാലായി? ആ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ചിലപ്പോ കേസും പുക്കാറും ആവും. ചങ്കു, ചങ്കു, ചോ, ഇയാൾ ഇത് എവിടെ പോയി കിടക്കുന്നത്? ഞാനിവിടെ ഇണ്ട്. ഉടനെ ഞാൻ ദാക്ഷായണിയമ്മയുടെ വീട് വരെ പോണം. ഓ, ഇയാളിത് എവിടെ പോണത്? ദാക്ഷായണിയമ്മയുടെ വീട്ടിലേക്ക്. അയ്യോ, അതല്ല, ആ പ്രഭാവതി തന്ന 3 ലക്ഷം രൂപ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഒന്ന് വേഗം ആവട്ടെ. കാശ് ഓ അതെന്റെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? ഇതല്ലേ എന്റെ ആഭരണങ്ങളല്ലേ, എന്ത് ചെയ്യാൻ പോവാ? എടി, ഇത് നിനക്ക് സ്ത്രീധനം തന്നൊന്നുമല്ല, നിന്നെ ഈ വീട്ടിൽ കയറ്റിനെ എനിക്ക് പാരിതോഷം തന്നതാ. ഇതിൽ പകുതി എനിക്കാ. ഇത് ഇനി ഇവിടെ ഇരിക്കുന്ന അപകടം. We are from enforcement department. Ara, enda vende? ee veedum search cheyanam. ഇവിടെ ആവുന്നില്ലല്ലോ. മാറിക്ക്. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നാഷണൽ എക്സ്പോർട്ടിലെ ശേഖരൻ കുട്ടിയുടെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കംപ്ലൈന്റ്. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. സെർച്ച്. അപ്പെട്ടി ഗുരു. ഇതിലൊന്നും ഇല്ല. വിശാലം, നീ പറഞ്ഞ 3 ലക്ഷം രൂപ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഇന്ന് ഈ പോലീസും പട്ടാളും ഒക്കെ ആർക്കാ കൊടുത്ത്? ദാക്ഷായണി അമ്മയ്ക്ക്.
ഓപ്പറേഷൻ സക്സസ്. 3 ലക്ഷം ദാക്ഷായണിയുടെ വീട്ടിലെത്തി. വെരി ഗുഡ്, പ്രൊസീഡ്. ഈ പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ശേഖരൻകുട്ടി കൊടുത്തിട്ട് വിശാലത്തിന്റെ വീട്ടിൽ നിന്ന് തന്നയച്ചതാ. എന്തിനാ ഈ പണം ഇവിടെ തന്നത്? എന്റെ മോന് കിട്ടണ്ട സ്ത്രീധന തുകയാ. സ്ത്രീധനം വാങ്ങുന്ന ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞൂടെ? ഇവരുടെ പേരിൽ സ്ത്രീ പീഡനത്തിന് കേസ് ചാർജ് ചെയ്തേക്ക്. മോനെ രഘു, നീ വന്നെന്നറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാ. ഒത്തിരി തെറ്റ് ചെയ്തവളാ ഞാൻ, എന്നോട് പൊറുക്കണോ? മക്കൾ രണ്ടാളും എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. മോളെ, ഇനി നിന്നെ ഞാൻ നുള്ളി നോവിക്ക പോലും ഇല്ല. ഞങ്ങൾ ഈ വഴി വയനാട്ടിലോട്ട് പോവാ. നിങ്ങൾ പോയാ പിന്നെ ഞാൻ കമ്പിയിൽ എണ്ണി നരകിക്കേണ്ടി വരും. ശ്രീധരൻ മേടിച്ച കുറ്റത്തിന് എന്റെ പേര് കേസെടുത്തിരിക്കാടാ. നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാൻ. ടീച്ചറെ, എനിക്ക് മാപ്പ് തന്ന് എന്റെ പിള്ളേരെ എന്നോട് പറഞ്ഞയക്കണം. രഘു, അമ്മയുടെ കണ്ണീര് കണ്ടില്ലേ? അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾ അവരോടൊപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അമ്മ പറഞ്ഞോണ്ട് ഞങ്ങൾ പോവാം. പക്ഷെ വീട്ടിൽ ചെന്നാലേ ഇവരുടെ വിധ ഇനിയും മാറും. അതേ, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത കേസാ ഈ ശ്രീധന പ്രശ്നം. ഒരു 10 കൊല്ലം വരെ കഠിന നടപടി ഉറപ്പാ. മര്യാദക്കിരുന്നാൽ രക്ഷിക്കാൻ ഞങ്ങളൊക്കെ കാണും. ഇല്ലെങ്കിൽ ഗോതമ്പുണ്ടേ നിന്ന് അഴി എണ്ണേണ്ടി വരും. ഞാൻ ഒരു തെറ്റും ചെയ്യൂല. ചെയ്താൽ ഗോതമ്പുണ്ട അത്ര തന്നെ. എല്ലാം എടുത്തോണ്ട് പോയപ്പം ചെലത്തൊക്കെ സമാധാനായല്ലോ. സ്വയം വരുത്തി വെച്ച മിനിയല്ലേ, ഇനി കേസ് നൂലാ മലയാളം വേറെ വരും. നീ എന്നെ പേടിപ്പെടുത്തണോ? ചില ഐശ്വര്യം കിട്ട എണ്ണങ്ങൾ വീട്ടിൽ കാലെടുത്ത് കുത്തിയാ ആ വീട് മുടിയും. ആരാടി ഐശ്വര്യം കിട്ടുന്നത്? ഞാനോ? ദേ, എന്നെ എടി പൊടി എന്ന് വിളിച്ചാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? നീ കൊറച്ചു ദിവസമായി ഞങ്ങളെ തോളത്ത് കയറിയിരുന്ന് ചെവി മടിക്കാൻ തുടങ്ങിയിട്ട്. കൂടുതൽ വിളഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ. അതെ, കൊന്നുകളാരും മടിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കരുതി തന്നെ ജീവിക്കണത്. നിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിലേ നീ എത്ര കരുതിയിരുന്നാലും ഇരു ചെവി അറിയാതെ നിന്നെ ഇല്ലാതാക്കാൻ എനിക്കറിയാം. എന്റെ മോനെ കൊണ്ട് നിന്നേക്കാൾ കഴിവുള്ള വലിയ ഇടത്തുനിന്ന് കെട്ടിക്കാനോ എനിക്കറിയാം. ഇവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? സ്ത്രീധനമായിട്ട് കുറെ എണ്ണി വാങ്ങിച്ചില്ലേ? അതിന്റെ നന്ദി എങ്കിലും കാണിച്ചുകൂടാ. എണ്ണി വാങ്ങിച്ചൊക്കെ എടുത്തോണ്ട് പോയില്ലേ? വീട്ടിൽ ചെന്ന് കുറച്ചുകൂടെ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് വിലച്ചാ മതി. എന്റെ വീട്ടിൽ നേരം മേടിച്ച കാശിന്റെ പലിശയും കൂടി ചേർത്താ നീയും നിന്റെ പണിയില്ലാത്ത ഭർത്താവ് 3 നേരം വെട്ടി വിഴുങ്ങി ഇവിടെ കഴിയണത്. അങ്ങനെ തന്നെയാണ് ഞാൻ കഴിയുന്നത്. നിന്റെയൊക്കെ ദുരഭിമാനത്തിന്റെ പേരിൽ എനിക്കുണ്ടായിരുന്ന മാന്യമായ ജോലി ഇല്ലാതാക്കി എന്നെ വീട്ടിലിരുത്തിട്ട് ആരെങ്കിലും സത്യം തുറന്നു പറയുമ്പോ നിനക്ക് നിന്റെ തള്ളക്ക് സഹിക്കണില്ലല്ലേ? നിനക്ക് എന്താ അർഹത ഉണ്ടടാ എന്റെ മോളെ അടിക്കാൻ? ഞാൻ അവളുടെ ഭർത്താവായതുകൊണ്ട്. ഓ, തന്നോടുള്ള ഒരു ഭർത്താവിന്റെ വില നിങ്ങൾക്ക് അറിയില്ലല്ലോ. കൺഗ്രാജുലേഷൻസ്. ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ കാരണത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവള് പണ്ടേ ഒതുങ്ങിയാണ്. അതിന് ഇനിയും സമയം വൈകിട്ടില്ല. എന്നെ എന്റെ മക്കളെയും ഭരിക്കാന്ന് ആരും കരുതണ്ട. നിങ്ങളുടെ മോളുടെ കൈ എന്റെ കരണത്ത് വീണിട്ടുണ്ടെങ്കിൽ ഞാനതിന് പകരം ചോദിക്കും. നോക്കിക്കോ, സ്ത്രീധനം മേടിച്ച കുറ്റത്തിന് ദാശാനിയമ്മ കോടതി വരാണ്ട് നിരങ്ങി നടക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നിങ്ങളും നടക്കും. ഇവിടുന്ന് പിടിച്ചെടുത്ത സ്വർണം മുഴുവൻ എന്നെ പീഡിപ്പിച്ച് വാങ്ങിയതാണെന്ന് കോടതി ഞാൻ മൊഴി കൊടുത്തു. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിനെയും ഞാൻ കമ്പിയിൽ എണിക്കും. ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് ജയില് തന്നെയാ. ശിക്ഷയ്ക്കും മേവ ഉണ്ടാവില്ല. എന്റെ ഈ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിനെയും ഞാൻ കൊമ്പിയിൽ എണിക്കും. ഇനി എത്ര നല്ല സമയമായാലും രാജയോഗമായാലും ജയില് ജയില് തന്നെയാ. ശിക്ഷയ്ക്കൊന്നും ഉണ്ടാകില്ല. Thank you.
എന്താ? എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടം. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിത്താ, ആവി പിടിക്കണം. ഇവിടെ ആർക്കൊന്നും സംഭവിച്ചില്ല. കൊല്ലാൻ വേണ്ടിയാണല്ലേ കള്ളസ്നേഹം കാണിച്ചുകൊണ്ട് എന്റെ ഭാര്യ വിളിച്ചത്. ശാലം, വേണ്ട, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. മോഹൻ എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്രീധരമായി തന്നെ ആ കാറുമെടുത്ത് ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങണം. നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് പേടിയാ. ഒരു നിമിഷം പ്രേമനത് കണ്ടില്ലായിരുന്നെങ്കിൽ കത്തിക്കരിഞ്ഞ എന്റെ ഭാര്യയുടെ ശവം എനിക്ക് കാണേണ്ടി വന്നേനെ. ഇനി ഒരിക്കലും ഒരു അമ്മ മകൻ ബന്ധവും പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. മാടി. എന്താണ് ഈ തള്ളയും കെട്ടി പിടിച്ചെന്ന് മോങ്ങുന്നത്? ഏയ്, നിന്റെ അമ്മക്ക് സ്വന്തത്തിന്റെയും ബന്ധത്തിനും വില അറിയില്ല. ആളെ കൊല്ലാൻ വരെ മടി കാണിക്കാത്ത സ്ത്രീയാ. വേണ്ട, നിങ്ങൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ഇത്രയും കാലം എന്നെ കൂട്ടിലിട്ട് വളർത്തിയതിന് നന്ദി. കൂടും തകർത്ത് ഞാൻ പോവാ. പാടി. അമ്മ ഒറ്റയ്ക്കാവില്ലേ? അമ്മ എടുത്തോട്ട് പറ്റി കിടക്കും. ഇനി അവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിൽ കഴിഞ്ഞാ മതി. ഇനി ഇവിടെ നിന്നാലേ വേണ്ട. പ്രേമേന്ദ്ര, എന്നോട് ക്ഷമിക്ക്. ഞാൻ ചേട്ടാ, ഓ, എന്റെ കല്യാണത്തിന് സ്ത്രീധനമായി തന്ന കാറിന്റെ കീ ഇതെടുത്ത് പലയിടത്ത് വെച്ചോ. പുറകെ നിന്ന് വിളിക്കരുത്. അവര് മുന്നിൽ നിന്നാലും പിന്നിൽ നിന്നാലും ശകുനപ്പിഴയാ. തിരിഞ്ഞോക്കല വാടി. മക്കളെല്ലാവരും എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോയല്ലേ. ഞാനും ഇറങ്ങുക. മടുത്തു. ഇതുവരെ നിന്നെയൊക്കെ സഹിച്ചിരുന്നത് എന്റെ മക്കളെ ഓർത്തിട്ടാ. അന്ന് പ്രേമേന്ദ്രനെ നീ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോ ഇതുപോലെ ആ ടീച്ചറുടെ ഹൃദയവും വേദനിച്ചിട്ടുണ്ടാവും. ഇതവരുടെ ശാപമാ. ഇത്രയും ക്രൂരയാവാൻ കഴിഞ്ഞ നീ ഗതി കിട്ടാതെ അലയും. പ്രേമനോ, നീ എന്താടാ മോനെ അവിടെ നിൽക്കുന്നേ? കേറി വാടാ. ചെയ്തുപോയ തെറ്റുകൾ പൂർണ്ണമായിട്ടും ബോധ്യമായി. എന്റെ കൂടെ ഒരാള് കൂടി വന്നിട്ടുണ്ട്. മാപ്പ് കൊടുക്കാൻ അമ്മ തയ്യാറാണെങ്കിൽ അകത്തേക്ക് വാ മോളെ. ഒരു കാര്യം മനസ്സിലായി. അച്ഛ വീട്ടിൽ കിടന്ന പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. എനിക്കും ഇവിടെ ഒരു പട്ടിയുടെ വില ഉണ്ടാവുമല്ലേ? ചേരട്ടാ, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ.
ഞാനൊരു പിശുക്കനാണെന്ന് എല്ലാവരും പറയുന്നേ. ശരിയാ, പിശുക്കൻ തന്നെയാ. ഇത് കണ്ടോ, സർവീസിലിരുന്ന കാലത്ത് ഞാൻ മിച്ചം വെച്ച കാശാ. എന്റെ മരണശേഷം ഞാൻ ആർക്കും ഒരു ബാധ്യതയാകാതിരിക്കാൻ എന്റെ ശേഷക്രിയക്ക് വേണ്ടി കരുതിയ പണമാണിത്. ഇതെല്ലാം നീ എടുത്തു. എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. നീ രക്ഷപ്പെടും. ഇത് വെച്ച് തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ് നീ തുടങ്ങണം. ഞാനിത് വാങ്ങിച്ചോട്ടെ? വേണ്ട ശേഖരേട്ട, പണവും സ്വർണവും കാണുന്നത് തന്നെ എനിക്കിപ്പോ പേടിയാ. കൂടുതലൊന്നും നമുക്ക് വേണ്ട. ജീവിക്കാനുള്ള മാർഗം മാത്രം മതി. അത് നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാകുമല്ലോ. നീ തന്നെയാണോ ഈ പറയുന്നത്? മുത്തശ്ശ, സന്തോഷായി. ഈ സ്നേഹം മാത്രം മതി എന്നു എനിക്ക്. ഞങ്ങള് നാളെ തന്നെ ഇവിടുന്ന് പോവാ. എങ്ങോട്ട്? എല്ലാം നേർവഴിക്കായില്ലേ. ഇനി നമുക്കൊരു വഴി ഈശ്വരൻ കാണിച്ചു തരും. ഈ അമ്മയെ ഉപേക്ഷിച്ച്? ഉപേക്ഷിച്ചു പോവാൻ ആരാ പറഞ്ഞത്? എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ. ഈ മനസ്സിന്റെ ഒരു വാതിലും ഒരിക്കലും അടച്ചിട്ടില്ലല്ലോ. അകന്ന് നിൽക്കുമ്പോ സ്നേഹബന്ധത്തിന് ആക്കം കൂടും. നിങ്ങളെല്ലാവരും എന്റെ സ്വന്തമാണെന്ന് കരുതിയ സ്വത്തും പ്രതാവും ഒക്കെ നഷ്ടമായപ്പോ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ കിട്ടി. അഹങ്കാരം ലവലേശമില്ലാതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നല്ല നേരത്തെ ഒരു ശകുനപ്പഴ വരുന്നുണ്ട്. എന്നോട് പൊറുക്കണം. സ്വർഗം പോലുള്ള ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകനെ പറിച്ചെടുത്തോണ്ട് പോയപ്പോ നിങ്ങൾക്കുണ്ടായ വേദന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് എനിക്ക് ആരുമില്ല. എന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് എല്ലാരും എന്നെ ഇട്ടേച്ചു പോയി. ഇനി എനിക്ക് മക്കളെന്നോ മരുമക്കളെന്നോ പക്ഷാഭേദം ഉണ്ടാവില്ല. എല്ലാവരും എനിക്ക് മാപ്പ് നിന്ന് എന്റെ മക്കളെ എന്റെ കൂടെ അയക്കണം. ചെയ്ത കുറ്റം മനസ്സിലാക്കി പ്രായച്ചിത്തം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപപരിഹാരം. നിങ്ങളെ ആരും ഉപേക്ഷിക്കില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. എനിക്കിനി വയ്യ. നിന്നോടൊപ്പം ഒരു മാസം താമസിച്ചിട്ട് പോകാമെന്നതാ ഞാൻ. നാടകങ്ങളിക്കൊക്കെ കൂട്ടുനിന്നിട്ടേ എന്റെ വിസയുടെ കാലാവധി തീരാറായി. എന്റെ മോളെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു അല്ലേ. ശേഖരൻകുട്ടിക്ക് ഇവനെ ആഗ്രഹിച്ച പോലുള്ള ഒരു നല്ല ഭാര്യയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവൻ നിർദ്ദേശിച്ച പ്രകാരം എനിക്ക് ഇങ്ങനൊക്കെ പെരുമാറേണ്ടി വന്നത്. നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാനായി എനിക്ക് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും എന്റേതെന്ന് കരുതിയ സ്വത്തുക്കളൊന്നും എന്റേതല്ല കേട്ടോ. എല്ലാം ഈ ശേഖരൻകുട്ടിയുടെ തന്നെയാ. പിന്നൊരു കാര്യം, എല്ലാം തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോ വീണ്ടും പഴയതുപോലെ ആവൂ. ഈ പ്രാവശ്യം ഇവള് വഴക്കൂടി വന്നതല്ല. എന്റെ കഷ്ടകാലൊക്കെ മാറി. എന്റെ ദൈവമേ നന്ദി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. ഇവരൊരു ബെസ്റ്റ് ശകുനമാ. ഇത് കണ്ടിട്ട് പുറത്തോട്ടിറങ്ങിയ വിജയ ഉറപ്പാ. നേരെ പൊന്നയിൽ ആകാശം പൂപ്പന്തൽ കെട്ടുന്നു. താഴെ കാറ്റിൻ ചെല്ല കൈകൾ പാളം കൊട്ടുന്നു. പിറന്നാൾ ദിനത്തിൽ ചൊരിയൂ മനസ്സുകളെ. സുരലോക സ്നേഹാമൃതം സ്നേഹാമൃതം. നേരെ പൊന്നയിൽ ആകാശം പൂപ്പന്തൽ കെട്ടും. കൈകൾ പാളം കൊട്ടുന്നു. ഉള്ളിനുള്ളിൽ നിറയുന്നു ഒരാനന്ദമേ. തീരി നിർത്തും സ്നേഹത്തിൻ സംഗീതമേ. മുഖപടമില്ലാതെ പരിഭവമില്ലാതെ ഹൃദയങ്ങൾ ചേരുന്നു എന്നും നിൻ തിരുസന്നിധി. ആകാശം പൂ പന്തൽ കെട്ടുന്നു. താഴെ കാറ്റിൻ ചെല്ലും.